Welcome to Malabar Golden Diamond Get Set Chat powered by Kamalari presented by Onni Food Waste Disposal. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൈലിഷ് ദുൽഖർ സൽമാന്റെ കൂടെ, അതുപോലെ റൊമാൻറ്റിക് കുഞ്ചാക്കോയുടെ കൂടെ, ഹോട്ട് ഉണ്ണി മുരുകന്റെ കൂടെ, പിന്നെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച ഒരു പുള്ളിക്കാരിയാണ്. ഇത്രയും വേഴ്സറ്റൈലായിട്ടുള്ള ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വേഴ്സറ്റൈലായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരിക്കണമല്ലോ. സോ ലെറ്റ്സ് വെൽക്കം ദി ബ്യൂട്ടിഫുൾ ഗോർജിയസ് ടാലന്റഡ് ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണ, വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ്. താങ്ക് യു. വെൽ, ജ്യോതി കൃഷ്ണനായിട്ട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഇതിന് തൊട്ട് മുമ്പ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ജ്യോതി കയറി വന്നപ്പം ബാക്ക് സ്റ്റേജിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഹായ് നന്ദിനി. ഉടനെ ജ്യോതി എന്നോട് ഹായ് ജ്യോതി എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി വന്ന് അവരുടെ പേര് പറഞ്ഞു. പറയാൻ പറ്റില്ല, എന്നെ അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇല്ല ജ്യോതി, ആ ഒരു പോയിന്റ് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ എന്ന് പറയുന്ന സിനിമയില്ലേ. അതിന് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പം ഞാനിങ്ങനെ ആർട്ടിസ്റ്റ് ഏത് അങ്ങനെ ഞാൻ ചിലപ്പോ ചിന്തിച്ചേനെ. പക്ഷേ ഞാൻ കണ്ടു കഴിഞ്ഞ പിന്നെ ഞാനൊരു ഫാനായി ജ്യോതിയുടെ. താങ്ക് യു. പക്ഷെ ഞാൻ കഴിഞ്ഞിറങ്ങിയിട്ടും ഒരുപാട് പേർക്ക് എന്നെ അറിയില്ലായിരുന്നു. അതാ ഞാൻ വന്നിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. പിന്നെ എന്നോട് പറഞ്ഞു ജോസ് കുട്ടി കണ്ടിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഒന്നുകൂടെ പരിചയപ്പെടുത്തണമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് പറയരുത്. ഞാൻ പറഞ്ഞില്ല പറയുന്നത്. ഞാൻ മുക്കി പറഞ്ഞില്ല. ഞാൻ ജ്യോതിയെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയാം, മുക്കി പറയാം. ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി സിനിമകൾ വരട്ടെ എന്നൊക്കെ ആശംസിക്കാന്നൊക്കെ വിചാരിച്ചു. ജോസ് കുട്ടി പക്ഷെ ഞാൻ കണ്ടില്ലെങ്കിലും ജോസൂട്ടി കണ്ട ഒത്തിരി പേരുടെ മനസ്സുകൾ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ മനസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ജോസൂട്ടിയെ അറിയാനായിട്ടല്ല, നമ്മൾ ജ്യോതികുട്ടിയെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ജോസൂട്ടിയെ നമ്മളിങ്ങനെ തൊട്ടിങ്ങനെ പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജ്യോതിയെ പറ്റിയിട്ട് ഞാൻ സത്യം പറയാലോ. ഞാൻ ഓക്കെ, ജ്യോതിയുടെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ജ്യോതിയെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ ജ്യോതി കൃഷ്ണ കണ്ടു. അതൊരു തെറ്റായി പോയിരുന്നു, പിന്നീട് ഞാൻ മനസ്സിലാക്കി. കാരണം ജ്യോതി കൃഷ്ണ എന്ന് പറഞ്ഞു വരുന്നു, യ്യോ ഇനി എനിക്ക് മുഖം മാറിപ്പോയതാണ്. ഇതുപോലെ ജ്യോതി കൃഷ്ണ തെലുങ്ക് ആർട്ടിസ്റ്റോ തെലുങ്കോ തമിഴോ അങ്ങനെ വേറെ ഏതോ ഒരു ജ്യോതി കൃഷ്ണ. പിന്നെ ജ്യോതി കൃഷ്ണ ഹോട്ട് എന്നൊക്കെ പറഞ്ഞു വന്നു. ഈ കുട്ടിയാണോ ആ കുട്ടി, ആ കുട്ടിയല്ല ഈ കുട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ആ ജ്യോതി അല്ലേ ഈ ജ്യോതി. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു പ്രോഗ്രാമിന് ഒരു സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ വരണവർ എന്നെ കാണുമ്പോ ഇങ്ങനെ ഭയങ്കര സംശയത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് നാണക്കേടായല്ലോ ഈശ്വരാന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞ് ഞാൻ ആ പ്രോഗ്രാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ആ ജ്യോതി കൃഷ്ണയുടെ. ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ആൾക്കാർ, അവരെല്ലാം ആ ആളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ ചെന്നപ്പോ ഞാൻ അപ്പൊ ഇത് സ്ഥിരമാണ് സ്ഥിരമാണ് സാരമല്ല. ഇനിയിപ്പോ എല്ലാവരും മനസ്സിലാക്കുള്ളൂ, എസ്പെഷ്യലി ഗെറ്റ് സെറ്റ് ചാറ്റിലെ ഈ അതിപ്രധാനമായ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ലോകം മുഴുവൻ അറിയും ജ്യോതി കൃഷ്ണയെ. ഓക്കെ, അപ്പൊ ജ്യോതി അഗൈൻ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, പക്ഷേ ജ്യോതിയുടെ ബാക്ക്ഗ്രൗണ്ട്, ജ്യോതി എങ്ങനെയാ വന്നത്, സ്കൂളിങ് അതായത് അങ്ങനത്തെ ഒത്തിരി ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത്രയുള്ള ജ്യോതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ജ്യോതിയുടെ സ്ഥലം എവിടെയാ? ഞാൻ ജനിച്ചതും വളർന്നതും കൊടുങ്ങല്ലൂരായിരുന്നു. അച്ഛൻ്റെ നാട് അവിടെയായിരുന്നു. അതിനുശേഷം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കോളേജ് ആയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ നാട്ടിലേക്ക് പോന്നു. അത് കൊടകര ഭാഗമാണ്, കൊടകര വെള്ളിക്കുളങ്ങര ഭാഗമായിട്ട് വരും. അപ്പൊ അവിടെ വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പഠിത്തമൊക്കെ ഉണ്ടായത്. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്. ഞാൻ പക്ഷെ കേട്ടത് ജ്യോതി അബ്രോഡ് ആയിരുന്നു. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയ കമ്പനിയിലാണ്. പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വലിയ സ്റ്റാറാണ് അവിടെ പോയി പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മള് സ്റ്റാറൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ ചീത്തൊക്കെ കേട്ട് നടക്കുന്ന ഒരു സിനിമാ നടിയുടെ ദീനരോധനം. അതെ, അല്ല അപ്പം നന്ദിനി, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ട് പിന്നെ ഈ വർഷം ജോസൂട്ടിയ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല. അപ്പം വെറുതെ ഒരുപാട് സമയം ഇരിക്കുമ്പോ എല്ലാവരും ചോദിക്കും, അപ്പൊ പണിയൊന്നും ഇല്ല അല്ലേ. അല്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, എന്തിനാ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയണേ, നിനക്ക് പോയി ചെയ്തുകൂടെ. അപ്പൊ ഞാൻ ഓർത്ത് ആ ശരിയാണ്, വർക്ക് വരുമ്പോ തിരിച്ചു വരണു ചെയ്യണു. എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആകാൻ താല്പര്യമുണ്ടോ? എനിക്ക് അറിയാവുന്ന ഒരാളാണ്.
പാവം എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ കൂടെ ഒരു മിന്നൽ അങ്ങോട്ട് പോയില്ല. പാവം വിട്ടേക്കൂ. അപ്പൊ അവിടെ എന്ത് ഷോയാ ചെയ്ത്? ഷോ ഞാനിപ്പം ഒരു നമ്മളുടെ തന്നെ നാട്ടിലത്തെ ഒരു ചാനലിന് വേണ്ടിയിട്ട് രണ്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. പിന്നെ ആങ്കർ ചെയ്തില്ല. പിന്നെ നമ്മള് ഓരോ കമ്പനീസിന് ആഡ് ഫിലിം ആഡ് ഷൂട്ട് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും. ഒരു സർവകലാവല്ലതയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അറിഞ്ഞെന്താ അറിയോ? ഞാൻ അറിഞ്ഞത് ജ്യോതി അബ്രോഡ് എവിടെയോ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സിനിമ എന്തൊക്കെയോ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കുറച്ച് അങ്ങോട്ട് കിട്ടും. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ന്യൂസിലൻഡ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ ആയിരുന്നു. തിരിച്ചു വരണം എന്നേ തോന്നിയിട്ടില്ല സത്യം. അത്രയും ഭംഗിയുള്ളൊരു ലൊക്കേഷൻ, അതേ ഭംഗിയുള്ള മനുഷ്യർ, മീൻസ് മുഖമല്ല ഞാൻ പറയുന്നത് കേട്ടോ, അവരുടെ ഒരു ക്യാരക്ടർ അത്രയും നല്ലൊരു മനുഷ്യരും. നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നില്ല. അവിടുത്തെ ക്ലൈമറ്റും പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോ. പിന്നെ എല്ലാ ക്രൂവും ഇത്രയും നല്ലൊരു സ്ഥലത്ത്, ഇത്രയും നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലത്ത് ജ്യോതി ഇങ്ങനെ ഒരു മോശം മനുഷ്യ സ്ത്രീ ആയത് മോശമായി പോയി. ദിലീപേട്ടനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം, എനിക്കറിയാം, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനിപ്പോ ഇവിടെ ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ ഇറങ്ങിയില്ല പുറത്തോട്ട്. തിയേറ്ററിനകത്ത് കുറെ നേരം ഇരുന്നു. എങ്ങനെയാ റെസ്പോൺസ് എന്ന് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ എല്ലാരും പിടിച്ചു. എന്തിനാന്നാലും ജോസോട്ടിയോട് ഇങ്ങനെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് ആ ക്യാരക്ടറിന്റെ ഒരു വിജയമാണ്. എന്ന് വെച്ചാല് ദിലീപേട്ടനോട് അങ്ങനെ ചെയ്തത് ശരിക്കും എല്ലാവരുടെ മനസ്സിൽ കൊണ്ടു ആ ഒരു ക്യാരക്ടർ. ജിത്തു ചേട്ടന്റെ വൈഫ് തന്നെ ലിൻഡ ചേച്ചി അങ്ങനെയൊക്കെ അവർക്കെല്ലാം കഥ അറിയാവുന്നതാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പറഞ്ഞു, ഓ എന്നാൽ ഒരെണ്ണം പൊട്ടിക്കായിരുന്നു അവന്. ഒന്നും അത് ചെയ്യാൻ ഞാൻ പോയത് കഷ്ടമായി പോയി. എന്നെ ഇത്ര നന്നായി അറിയാവുന്ന ആൾക്കാരായിട്ടും കൂടെ ജിത്തു സാറല്ലായിരുന്നു അതിന്റെ ഡയറക്ടർ. അതിനകത്തൊരു അടിയും കൂടി ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ആദ്യം. പിന്നെ വന്ന് വന്ന് സിനിമയുടെ കഥ മാറി ഓരോ ഡയലോഗ്സ് മാറുന്നതോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാൻ രാജേഷ് ചേട്ടനോട് ചോദിച്ചു. മാറി മാറി പിന്നെ ലാസ്റ്റാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോ കമ്മിറ്റിയും പറയില്ലായിരുന്നു ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നു. പിന്നെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. എല്ലാവരും ഇത് ആദ്യം പറയും, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ മലയാളം സിനിമകളിൽ വില്ലത്തികൾ കുറവാണ്. ഈ വില്ലത്തി അല്ല ഇതൊരിക്കലും. അങ്ങനെ വില്ലത്തി പറയാൻ പറ്റില്ല. നെഗറ്റീവ് ഷെയ്ഡ്, നെഗറ്റീവ് ഷെയ്ഡും ഇല്ല. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഇത് പറയെങ്കിലും രണ്ടാമത് അവർ പറയുന്നത് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും തെറ്റ് ചെയ്തു എന്ന് പിന്നെ തോന്നുന്നില്ല. അത് ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും, എന്ത് ചെയ്യണം എന്നറിയാതെ. പിന്നെ ജോസുട്ടി ഒരു ഹസ്ബൻഡ് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ രീതിയിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻ ഒന്നും ഞങ്ങൾ തമ്മിലില്ല. അപ്പൊ പിന്നെ എനിക്ക് ആളുടെ കൂടെ പറ്റുന്നില്ല. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞ മനസ്സുകളിൽ നിന്നും അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് എന്താ ജ്യോതിയെ മറ്റൊരു അറ്റയറിൽ കണ്ടു. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലായിരുന്നു. അല്ലെങ്കിൽ ജ്യോതി ഇങ്ങനെ ഒരു പാവം, ഒരു നല്ല കുട്ടി, ഇങ്ങനെ ഒരു നാടൻ ലുക്ക്, അങ്ങനെ ഒരു ലുക്കിൽ നിന്ന് മാറി. അത് ആക്ച്വലി ചേരുന്നുണ്ട് എന്നും കേട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. സോറി, എനിക്കും ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ. ഞാൻ ആദ്യം ആലോചിച്ച എന്റെ തടിയുടെ കാര്യമാണ്. ദൈവം, ഏത് ചില ഡ്രസ് ഇടുമ്പം ഓക്കെ, ചില ഡ്രസ് ഇടുമ്പം ഭയങ്കര തടി ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഇതൊക്കെയാണല്ലേ ആദ്യം ചോദിക്കുന്നത്. ഞാൻ നോക്കിയിട്ടില്ല, കുറച്ചായിട്ട് ഞാൻ നോക്കിയില്ല. ഒരു 65 കറക്റ്റാ. ഫസ്റ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ലിൻഡ ചേച്ചിയിലായിരുന്നു എന്റെ ഏറ്റവും കോൺഫിഡൻസ് മുഴുവൻ ആളുടെ. ആള് നല്ല കോസ്റ്റ്യൂംസ്, എനിക്ക് വണ്ണം തോന്നിക്കാത്ത കോസ്റ്റ്യൂംസ് തന്നെയായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പം പിന്നെ എനിക്ക് എന്റെ എല്ലാം കഴിഞ്ഞ് വരുമ്പം ഫേസ് എങ്ങനെ ചെയ്താലും നമ്മളുടെ ഒരു നാടൻ ലുക്കാണല്ലോ. പക്ഷെ എല്ലാരും കൂടി പരിശ്രമിച്ച് മാറ്റിയെടുത്തു മേക്കപ്പും ഹെയറും എല്ലാം.
എല്ലാം മാറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ, ഞാൻ സത്യത്തിൽ ഫസ്റ്റ് സിനിമ കണ്ടപ്പം കഥയൊന്നുമല്ല ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്നത്, എന്തൊക്കെ വൃത്തികേടിലുണ്ട് എന്നറിയാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല. ജ്യോതി, ഇപ്പം യൂഷ്വലായിട്ട് നടക്കുമ്പോഴും ഈ മോഡേൺ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ, അതോ യൂഷ്വലി ഒരു നാടൻ ടൈപ്പ് ഡ്രസ്സിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം? നാട്ടിൽ ഇങ്ങനെയാണ്, ഞാൻ നാട്ടിൽ ഇങ്ങനത്തെ വേഷങ്ങൾ തന്നെയാണ് കൂടുതൽ. പ്രോഗ്രാം പ്രൊഡ്യൂസർ ജ്യോതികൃഷ്ണൻ എന്താണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ എന്തും ആവാലോ, ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഡ്രസ്സുകളും അവിടെ യൂസ് ചെയ്യും. പക്ഷെ ശരിയാട്ടോ, ഒരു ഒരു ആ നമ്മുടെ ആ ഒരു കേരളീയ ലുക്ക് ഉണ്ട്. ഇനി ഒരു ചന്ദനക്കുറിയുടെ കുറവും കൂടെ ഇനി സുന്ദരി കുട്ടിയായിട്ട് അവളങ്ങനെ ചെയ്യും. ഞാൻ കുറച്ചേരത്ത് ആലോചിച്ചു, തോട്ടണോ പിന്നെ ഓർത്ത് വേണ്ട, മിക്കവാറും എല്ലാ ഇന്റർവ്യൂലും ഭയങ്കര കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. പിന്നെ നന്ദനം സിനിമയാണ് ഒരു ഇൻസ്പിറേഷൻ ആയതെന്ന്. അപ്പൊ അതിനു മുമ്പ് സിനിമ അങ്ങനത്തെ ഇല്ല? അതിനു മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th വരെ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് 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 ഇങ്ങനെ പുറകിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് സിനിമ കണ്ടത്. അപ്പൊ പിന്നെ പഠിത്തത്തിനോടൊന്നും വലിയ പിന്നെ താല്പര്യമില്ല. സിനിമ കണ്ടിട്ടാണോ പഠിത്തം ഉഴപ്പിയത്, അതോ എന്താണേലും പഠിത്തം സിനിമ കണ്ടതിന് ശേഷം പിന്നെ സിനിമയിലേക്ക് വരണം എന്നായി. പിന്നെ എന്തിനാ പഠിച്ചിട്ട്, ഞാൻ തന്നെ ചോദിക്കാം എന്തപ്പോ പഠിച്ചിട്ട് കിട്ടുമോ. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്, ഞാനും കൊച്ചിലേ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ആങ്കർ ചെയ്യുന്നു, ഞാൻ എന്തെല്ലാം പഠിച്ചു, ജിയോഗ്രഫി, ഹിസ്റ്ററി, സയൻസ്, മാത്സ്, കെമിസ്ട്രി, ഞാനത് വല്ല ഉപയോഗിക്കുന്നുണ്ടോ? ഇത് കേട്ടിട്ടുണ്ട് കുട്ടികൾ വഴിതെറ്റി പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത പിന്നെ മനസ്സിലായി. ഇപ്പൊ എന്തിനാ അത് പഠിച്ചത്, അഭിനയിക്കാൻ പോണേ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ആദ്യം. അപ്പൊ പിന്നെ അഭിനയിക്കാനായിട്ട് പഠിക്കാൻ പോയോ? സിനിമ പഠിക്കാനൊന്നും പോയില്ല. വീട്ടില് അന്നൊന്നും പറയാനുള്ള ധൈര്യം ഇല്ല. അമ്മ എന്നെ അവിടെ ട്യൂഷൻ ക്ലാസ്സിൽ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ പഠിത്തം അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോവെങ്കിലും ഇപ്പുറത്തെ ഒരു സൈഡിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ വലുതായി വരുന്നുണ്ടായിരുന്നു. 10th എത്തിയപ്പോ പിന്നെ കുറച്ചൊന്ന് പുറകിലേക്ക് പോയി. പിന്നെ പഠിത്തം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, മോശം. അത് പുറകിലേക്ക് പോയതൊന്നും പറയരുത്, ഫസ്റ്റ് ക്ലാസ് കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്ക് വിഷമം വരും. അപ്പോ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ +1 +2 ഒക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ആഗ്രഹം വന്നു. +2 കഴിഞ്ഞു. സ്കൂൾ ടൈമില് നാടകം, പാട്ട്, ഡാൻസ് എല്ലാത്തിനും പോയിരുന്നു. +1 +2 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ നിർമ്മല കോളേജുകാർ നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരാണ് എന്നെ ശരിക്കും ഇങ്ങനെ ഉയർത്തിയെടുത്തതിലെ ഒരു പങ്ക്. അപ്പം പിന്നെ +2 കഴിഞ്ഞ് ഫെയർവെൽ ഡേയുടെ അന്ന് ടീച്ചർ എന്നോട് ടീച്ചർ എന്നോട് നല്ല എല്ലാവരോടും കൂടിയായിട്ടൊരു കാര്യം പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു. എന്താണ് ആ കാര്യം? അവർ ടീച്ചർ പറഞ്ഞു, +2 വരെ എന്ന് പറയുന്നത് ബേസിക് ആണ്, ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് ഇനിയുള്ള കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടാലന്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴി പോകും, അവിടെ നിങ്ങൾ സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്നറിയാമായിരുന്നു അഭിനയത്തിലാണ് എന്റെ കാര്യം. അപ്പൊ ഞാൻ പിന്നെ മുറി അടച്ചിട്ട് മിററിന്റെ മുമ്പിലുള്ള ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും സഹിക്കില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാന് പിന്നെ ചില്ലറ ആൾക്കാരൊന്നല്ലോ, സൂര്യ, വിക്രം, അവര് അവിടെ കണ്ണാടിയുടെ മുമ്പിൽ കുട്ടി അഭിനയിച്ച് തകർക്കുമായിരുന്നു. പിന്നെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് നീ എന്തീ വാതിൽ അടച്ചിട്ടിട്ട് ചെയ്യണം, അവിടെ നിന്ന് ശബ്ദം, ഒന്നുമില്ല ഒന്നുമില്ല. ആദ്യമൊന്നും ഞാൻ സംഭവം പറയില്ലായിരുന്നു അമ്മയുടെ അടുത്ത് എന്താ ഞാൻ ഇതിനകത്ത് ചെയ്തോണ്ടിരിക്കണേ എന്നുള്ളത്. പിന്നെ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് അമ്മ ഷൗട്ട് ചെയ്തു, ഈ വാതിൽ അടച്ചിട്ടുള്ള ഒരു ഇതും കളിയും വേണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുറച്ചു നേരം ആലോചിച്ചു, ഇത് എന്താ ദൈവം, എന്നിട്ട് ചിരിച്ചു കാണുമല്ലേ. ഇല്ല, അമ്മ കുറച്ചു നേരം സീരിയസ് ഒക്കെ ആയിട്ട് ആലോചിച്ചു, അസുഖമാണോ കൊണ്ടുപോകണോ എന്നൊക്കെ. പക്ഷെ പിന്നെ മനസ്സിലായി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മ പറയും നമ്മളായിട്ട് അങ്ങോട്ട് ഒന്നും അന്വേഷിച്ച് പോണ്ട, നിനക്കുള്ളതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. അത് സത്യമാണ്. അതെ. പിന്നെ ഈ കഥ കടച്ചിട്ടിരുന്ന അകത്ത് കാണിച്ചതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ജ്യോതിയുടെ ഡാൻസ് കാണാനായിട്ട് കുറെ പേർക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ജ്യോതി, വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യം, ഞാനല്ലാതെ മറ്റൊരാൾ ജ്യോതിയോട് ചോദിക്കുന്നതായിരിക്കും. ആ ചോദ്യം അവിടുന്ന് വരും. ഹായ് ജ്യോതി, സുഖാണ്? സുഖാണ്. ഞാനും ജ്യോതി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗുരു ശിഷ്യ ബന്ധം മാത്രമല്ല, വളരെ എൻ്റെ ഒരു മകളെ പോലെ കാണുന്ന കുട്ടിയാണ്. ജ്യോതിയും അതുപോലെ തന്നെയാണ് എന്നോട്. എനിക്കെപ്പോഴും ഓരോന്ന് ഉണ്ടാക്കി തരലും, എൻ്റെ സ്വന്തം വീട് പോലെ. ഞങ്ങളിവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശരിക്കും. വളരെ എനിക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഒരു എൻ്റെ ശിഷ്യയിൽ ഒരാളാണ് ജ്യോതി. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്,
എന്തൊരു സ്റ്റെപ്പ് പഠിപ്പിക്കുകയാണെങ്കിലും അത് ശരിയാവുന്നവരെ കളിക്കാൻ ആള് തയ്യാറാണ്. അതാണ് ഒരു ശിഷ്യക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ജ്യോതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പം എത്ര തിരക്കിലാണ്, ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും നൃത്തത്തിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തുന്നുണ്ടോ? ജ്യോതി, ജ്യോതിയുടെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തിരി കുറവാണോ എന്നൊരു ഡൗട്ട് എനിക്ക്. ആദ്യം ജ്യോതിയുടെ ഡാൻസ് ടീച്ചറാണോ? അതെ, രാജലക്ഷ്മി ടീച്ചറാണ്. കലാമണ്ഡലത്തിലായിരുന്നു ടീച്ചർ പഠിച്ചതൊക്കെ. ഇപ്പം ഒരു 40 വർഷത്തോളമായി ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ. അവിടെ ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഇപ്പം ഇപ്പൊ കണ്ട സ്ഥലത്താണോ ജ്യോതിയുടെ കുഞ്ഞിക്കാൽപാദങ്ങൾ? ഞാനിപ്പം ടീച്ചറുടെ അടുത്തേക്ക് മാറിയിട്ട് ഒരു 3 വർഷത്തിന് മുകളിലായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂർ ധനുഷാമൻ്റെ ഒരു ടീച്ചറുടെ അടുത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ അടുത്തു നിന്നാണ് ഞാൻ ശരിക്ക് ഡാൻസ് പഠിച്ചത്, ഇവരുടെ അടുത്തുനിന്നാണ്. ധനുഷ ടീച്ചർ ഇത് കേട്ട പ്രശ്നം ഇല്ല, ഞാൻ ടീച്ചറെ അടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഓക്കെ. ശരിക്കും ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ധനുഷ ടീച്ചറെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ടീച്ചറെ അടുത്താണെന്ന് ചെന്നത്. പ്രാക്ടീസ് ചെയ്യല് ടീച്ചറിപ്പോ പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്യുക അതൊക്കെ. ഞാൻ ശരിക്ക് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടിലും വർത്താനം ചുമ്മാ വന്നതല്ല, ടീച്ചർ പഠിപ്പിച്ചു തരും. പക്ഷെ ഞാൻ കൂടുതൽ ടീച്ചറെ അടുത്ത് ഞാൻ എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ എല്ലാം കേട്ടിരുന്നതിന്റെ ആ ജോലി നമുക്ക് ഇനി കളിക്കാട്ടോ പറഞ്ഞു ശരി എന്ന് പറയും. ചിലപ്പോ ചില സ്റ്റെപ്സ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റാണ്ടാവുമ്പോ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ടീച്ചർ. പക്ഷെ എന്റെ അടുത്ത് കുറച്ച് ഞാൻ ഇങ്ങനെയൊക്കെ, ടീച്ചർ എനിക്ക് പറ്റണില്ല അങ്ങനെ ഇങ്ങനെ, പ്ലീസ് ഒന്ന് മാറ്റി. ടീച്ചറിന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ടീച്ചറെ സൂചിപ്പിച്ച് കയ്യിലെടുത്ത് വെച്ചിരിക്കുക. അതെ അതെ. അപ്പൊ ടീച്ചറൊക്കെ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം വീട്ടിൽ. ടീച്ചർക്ക് എന്നേക്കാൾ 1 വയസ്സിന് മൂത്തൊരു മോളുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞങ്ങൾ ചിലപ്പം മുകളിൽ ക്ലാസ് നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ ഭയങ്കര കുക്കിംഗ് ഒക്കെ ആയിരിക്കും. ഇല്ല, ഗുരുകുല സമ്പ്രദായം എന്നതല്ലേ പറഞ്ഞത്. ഞാൻ ചില ദിവസമൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. പ്രാക്ടീസിന്റെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടും അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും വീട്ടിൽ നിന്ന്. അമ്മ എന്തെങ്കിലുമൊക്കെ തന്നായിരിക്കും അങ്ങനെ. അല്ല, അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. പ്രാക്ടീസ് ജ്യോതി കുട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാനിപ്പോ സത്യം പറഞ്ഞാ 1 വർഷമാണ് പ്രാക്ടീസ്. മടിയാണ്, വേറെ ഒന്നും പറയാനില്ല. ഇത്രയും കൂളായിട്ട് എന്ത് പറ്റി, എന്ത് പ്രാക്ടീസ്, മടിയാണ്, ഇത്രയും ഓപ്പണായിട്ട് ആരും ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ദുബായില് വലിയ ആളായിട്ട് ഞാൻ പറയും, വീട്ടിലേക്കൊക്കെ വിളിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകണം പറയും. പക്ഷെ 2 സ്റ്റെപ്പ് കേട്ടുമ്പോ എനിക്ക് പേടിയാ. ഫ്ലാറ്റിലല്ലേ താമസിച്ചത്, താഴെ വല്ല സായിപ്പം കാണുമ്പോ എന്നെ അടിച്ചല്ലോ. അത് അത് ന്യായമായ ഒരു കാര്യം. അപ്പൊ അവിടെ നടക്കുന്നില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് സമയം കിട്ടണില്ല ശരിക്ക്. വരുന്ന കുറച്ച് ദിവസത്തേക്ക് വരുള്ളൂ. അതിങ്ങനെ ഓടി നടന്ന ഓർമ്മെല്ലാം കഴിഞ്ഞിട്ട് മടിയും, പിന്നെ അതിന്റെ കൂടെ നല്ല കുറച്ച് റീസൺസും എല്ലാം കൂടെ ക്ഷമിക്കട്ടെ. എന്തൊക്കെയാണ്, എല്ലാം പഠിച്ചിട്ടുണ്ട്? ഭരതനാട്യം, മോഹിനിയാട്ടം. ഭരതനാട്യമാണ്, ഭരതനാട്യമാണ്, ഭരതനാട്യം സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതൊരു ഡാൻസ് ഒന്നും കണ്ടില്ലല്ലോ. കണ്ട്, ഞാൻ എനിക്കൊരു സിനിമയിൽ അവസരം കിട്ടിയിട്ടില്ല ഡാൻസ് ചെയ്യാനായിട്ട്. ഭയങ്കര സങ്കടം ഉണ്ട് എനിക്കത്. സാരമില്ല, ജ്യോതി കൃഷ്ണയ്ക്ക് സിനിമയിൽ ഡാൻസ് കളിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. സംവിധായകർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജ്യോതിയെ വിളിക്കുക. ജ്യോതി വളരെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്നും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡാൻസറാണെന്നും ജ്യോതിയുടെ ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കിട്ടിക്കൊള്ളുക, ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയത്തിലോട്ടപ്പോൾ എങ്ങനെയാണ് ചുവട് വെച്ചത്? ഒരു ഈ സിനിമയുമായിട്ട് അങ്ങനെ റിലേഷൻ ഒരു ബന്ധമില്ല, ഫാമിലിയിലും ഇല്ല, അറിയണ ആൾക്കാരും ഇല്ല, ആരുമില്ല. അങ്ങനെ ഒരാൾക്ക് ആക്ച്വലി സിനിമയിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പല പിള്ളേരും കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആക്ച്വലി കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഉത്തരമായിരിക്കും അത്. ഇത് അമ്മ പറഞ്ഞത് വളരെ സത്യമാണ്. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. നമ്മള് ചിലപ്പോൾ നമുക്കില്ലാത്തതാണെങ്കിൽ എത്ര അന്വേഷിച്ചു പോയാലും കിട്ടണം എന്നില്ല. ഞാൻ ഒരിക്കൽ ഔഷധി ഉണ്ട് തൃശ്ശൂരുള്ളത്, ഔഷധിയിൽ ലോഹിസാറിൻ്റെ ഫസ്റ്റ് അനുസ്മരണത്തിന് പോയിരുന്നു 1st വാർഷികം. അവിടെ പോയി കഴിഞ്ഞപ്പം ഒരുപാട് സിനിമാക്കാർ വന്നിരുന്നു അന്ന്.
പക്ഷെ ഞാനന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പോയതാണ് കേട്ടോ. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അവിടെ ലോഹി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളുണ്ടായിരുന്നു, ഉദയ ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. വാട്ടർമാൻ എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാരറിയാം. ആ ആള് ഒരു ഡിവിഷണൽ ആൽബം എടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ വേണം എന്നുകൊണ്ട് അന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ കണ്ടത്. അങ്ങനെ ആദ്യമായിട്ട് ഡിവിഷണൽ ആൽബമാണ് ഞാൻ ചെയ്തത്, ശ്രീനന്ദനം എന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അതാണ് എന്റെ ആദ്യത്തെ ഒരു അഭിനയ. അപ്പൊ നന്ദനം സിനിമ ഇങ്ങനെ ആരാധിച്ച് ആദ്യം ചെയ്തത് ശ്രീനന്ദനം. അതും ഭയങ്കര ഇതായി തോന്നി. കാരണം ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു, 18th ബർത്ത്ഡേ ആയിരുന്നു. അതും വരിക്കാശ്ശേരി മനയിലായിരുന്നു അതിന്റെ ഷൂട്ട്. ഓഗസ്റ്റ് 27th കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നായിരുന്നു തുടക്കം. ഈ ആൽബം TVയിലിങ്ങനെ വന്ന് വന്ന് വന്ന്, നല്ല ആൽബം ആയിരുന്നു അത്, വന്ന് വന്ന് ബോംബെ മാർച്ചിൻ്റെ ഡയറക്ടർ ഒരു ദിവസം കണ്ടു TVയിൽ. അപ്പം ആ ഈ കുട്ടിക്കുള്ളാലോ എന്നാലോചിച്ചിട്ടാണ് ആദ്യം ബോംബെ മാർച്ചിലേക്ക് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അങ്ങനെ ആദ്യമായി മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. അതെ, അത് ആക്ച്വലി ഒരു ഭാഗ്യ കേട്ടോ. ഫസ്റ്റ് സിനിമ തന്നെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനതായിരുന്നു പറയാൻ വന്നത്. കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആലോചിച്ച് നോക്കിയപ്പോ അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഉദ്ദേശം. കോമ്പിനേഷൻ പോയിട്ട് ഞാൻ കണ്ടേ ഇല്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. കണ്ടേ ഇല്ല. അന്ന് ഷൂട്ട് നടക്കുന്ന സമയത്തൊന്നും കാണാൻ പറ്റിയില്ല, കണ്ടിട്ടില്ല, ഭയങ്കര. പക്ഷെ ഞാൻ അതൊന്നും കാണിച്ചില്ല. പുറത്തു വന്നിട്ട് ഞാൻ നല്ലോണം വളരെ ഫ്രണ്ട്ലി ആണ് മമ്മൂക്ക, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞു. കൊറേ തോണയൊക്കെ പറഞ്ഞു. അയ്യോ. അപ്പൊ അത് കഴിഞ്ഞ് ഞാന് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മമ്മൂക്കയെ നേരിട്ട് കാണുന്നത്. കള്ളിപ്പെണ്ണേ. പക്ഷെ അന്ന് വിഷമമായില്ല മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചു എന്നിട്ട് മമ്മൂക്കി ഒന്ന് കാണാൻ പോലും. വിഷമം എന്റെ ഉള്ളിലായിരുന്നുള്ളൂ. മമ്മൂട്ടി ടൈംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിനകത്തൊക്കെ എന്റെ ഫോട്ടോ വന്നു. അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ട് കണ്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ എന്റെ വിഷമം. അല്ല, പൂജയുടെ സമയത്ത് പോലും കണ്ടില്ല. പൂജയുടെ സമയത്ത് എന്നെ ഫിക്സ് ചെയ്തിട്ടില്ല. പൂജ കഴിഞ്ഞിട്ടും അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ടാണ് പിന്നെ എന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ അന്ന് ഞാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല എന്നർത്ഥം. സാരമില്ല. ഓക്കെ, അപ്പൊ ജ്യോതിയുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്റേതല്ലാത്ത അടുത്ത ക്വസ്റ്റ്യൻ റെഡി ആയിട്ട് ഇതാ അവിടെ നിൽപ്പുണ്ട്. ഹായ് ജ്യോതി, ഞാൻ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. ജ്യോതി ഇവിടെയാണ് പഠിച്ചത്, 1 മുതൽ 4 വരെ. ജ്യോതിയുടെ സിനിമ ഞാൻ കണ്ടു, പക്ഷെ ജ്യോതിയെ നേരിട്ട് കാണാനും അഭിനന്ദിക്കാനും എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഫോണിൽ ഞാൻ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു, അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ജ്യോതി ഫ്ലൈറ്റിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ജ്യോതി ഇവിടെ പഠിക്കുന്ന കാലത്ത് ജ്യോതി വളരെ സ്മാർട്ടായിരുന്നു, എനർജറ്റിക് ആയിരുന്നു, ക്ലാസ്സിലെ കുട്ടികളുടെ ഒക്കെ ലീഡറായിരുന്നു. പക്ഷേ ഇത്തരമൊരു കലാരംഗത്തേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണയായി ഞങ്ങൾ വിചാരിക്കുന്നത് ജ്യോതിയുടെ കുടുംബം ഒരു അധ്യാപകരുടെ കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ ആ തലത്തിൽ അതിനേക്കാൾ ഉയർന്ന് മെഡിക്കൽ രംഗത്തോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് രംഗത്തോ ഒക്കെ ജ്യോതി എത്തിപ്പെടുമെന്നാണ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ജ്യോതി പിന്നീട് കാണപ്പെട്ടത് കലാരംഗത്താണ്. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിൽ ഒരു വട്ടം നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പാടുമായിരുന്നിട്ടും സ്റ്റേജിൽ കയറാനുള്ള മടി കൊണ്ട് തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ജ്യോതി എങ്ങനെയാണ് ഈ രംഗത്ത് ഇത്രയും ഒരു സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ജ്യോതിയുടെ പല രഹസ്യങ്ങളും കൊച്ചുനാളിലെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുന്നു. ജ്യോതി സ്റ്റേജിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോന്നു പാടാതെ? അത് വലിയൊരു സംഭവമായിരുന്നു. എനിക്കറിയില്ല, ഇത്രയും വലിയൊരു പ്രോഗ്രാമിനാണ് എന്നെ കൊണ്ടുപോണതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. ആ അപ്പോൾ ഉപജില്ലയായിരുന്നു തോന്നുന്നു, ആ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞാനിങ്ങനെ പടക്കം പാടി നടക്കും. അന്ന് എന്നെ ഇളയച്ചൻ പഠിപ്പിച്ചൊരു പാട്ടൊക്കെയാണ് പാട്ട് പഠിച്ച് റെഡിയായിരിക്കുകയാണ്. ഒരു പാട്ടില് പറന്നു പറന്ന് പറന്ന് ചില പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ടീച്ചറും നാശും കൂടെ എന്നെ കൊണ്ടുപോയി. അപ്പൊ അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പോയി വരുന്നു, എനിക്കറിയില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നുള്ളത്. ചെന്ന് സ്റ്റേജിലെ കയറി ഇത്രയും ആൾക്കാരെ കണ്ടു കഴിഞ്ഞ് കരയാൻ തുടങ്ങി.
മാഷ് പറഞ്ഞു, ജ്യോതി പറ്റൂല, എനിക്ക് പറ്റൂല പറഞ്ഞു. ഇവര് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കരച്ചിലായി. കരച്ചിലാണ് ടീച്ചർ നിന്ന് ഇല്ല ഇറങ്ങി, ഞാൻ കേറി അപ്പൊ തന്നെ ഓടി. ഞാൻ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഓടി ഓടിച്ചെന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നേ. കരച്ചിലൊക്കെ മാറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നോക്കിയപ്പോണ്ട് അവിടെ പഴംപൊരിയും ചായയും കഴിക്കാൻ. പിന്നെ എനിക്ക് പഴംപൊരി വേണോ, എനിക്ക് പാട്ടൊന്നും, എനിക്ക് പഴംപൊരി വേണോന്ന് പറഞ്ഞു. പാവം സാറ് എനിക്ക് വാങ്ങിച്ചു തന്നു. അടുത്ത വർഷമായി. അപ്പൊ ഞാൻ ഇത് മൂന്നിൽ പഠിക്കുമ്പോഴാണ്, നാലാം ക്ലാസ്സിലായി, ഇതേ സംഭവം വരികയാണ്. അപ്പൊ സാർ എന്നെ ആദ്യം വിളിപ്പിച്ചിട്ട്, ജ്യോതി ഇത്തവണ നാണയം എടുത്തോ പാടുമോ എന്ന് വെച്ച്, ഞാൻ പാടാം മാഷേ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, അത്തവണ പോയി പാടി. പക്ഷെ ഒന്നും കിട്ടിയില്ല, സ്റ്റേജിലൊക്കെ കയറി പാടി ഒക്കെ വന്നു. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് പഴംപൊരി കഴിച്ചില്ലേ, അത് കഴിഞ്ഞ് പഴംപൊരി അന്ന് കഴിച്ചില്ല. കഴിച്ചില്ല. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ യൂഷ്വലി ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്ന, ഇന്ന് ജ്യോതിക്ക് ഞാൻ പഴംപൊരി മേടിച്ചിട്ട്. ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണോ? ആ അതെ, അതിന്റെ ഒപ്പം ഗിഫ്റ്റ് വേണം എനിക്ക്. രണ്ടും വേണം. അത് കണ്ടോ? കണ്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അയ്യോ, മാഷിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, ഹെഡ് മാഷിന്റെ കാര്യം. ഓ, മാഷിന്റെ കാര്യം എനിക്ക് പറയണം കേട്ടോ. മാഷ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, എന്നെ ഇതുവരെ പഠിപ്പിച്ചതിലുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു മാഷാണിത്. എനിക്ക് ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ ഒരു സംശയം ചോദിക്കാനായിട്ട് മാഷാണ് എന്നുള്ളത് മറന്നുപോയിട്ട് ഞാൻ എളേച്ചോ എന്ന് മണ്ടണിച്ച അങ്ങനെ. അപ്പൊ ഞാൻ അയ്യോ അയ്യോ സോറി സോറി പറഞ്ഞു. അപ്പൊ അതിനെന്താ ജ്യോതി എന്നെ അങ്ങനെ വിളിച്ചു പോകുന്നത്? അത്ര ഒരു ബന്ധമുള്ള സാറാണ്. പക്ഷെ ഞാൻ പിന്നെ അവിടുന്ന് ഞാൻ പോകുന്നല്ലോ, ഞാൻ സ്ഥലം മാറി പോയി കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്ട് ഇല്ലാണ്ടായി. ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ സിനിമയിൽ വന്നു എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ സിനിമ വന്നതിന് ശേഷമാണ് ഇവർ അറിയണത് ഇങ്ങനെ ജ്യോതി ഇവിടെയാണെന്നുള്ള. സാറ് പാവം എന്നെ ഫേസ്ബുക്കിൽ എൻ്റെ പേജിൽ മെസ്സേജ് അയച്ചിരിക്കണു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ അയ്യോ സാറിൻ്റെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് സാറിൻ്റെ നമ്പർ തരുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഫേക്കാണോ അറിയില്ലല്ലോ. നമ്പർ വാങ്ങിച്ച് ഞാൻ വിളിച്ച് ഞാൻ ഓടിച്ചെന്നു സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി, ജ്യോതി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ വന്നു. എനിക്ക് ഭയങ്കര വിഷമമില്ല. പക്ഷേ ഞാനിപ്പം 1 മുതൽ 4 വരെ പഠിച്ച ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതെൻ്റെ അച്ഛൻ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മ ഒരുപാട് യുദ്ധമൊക്കെ ചെയ്തു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ചാൽ മതി, അങ്ങനെ അവിടെ കൊണ്ടുപോയി ചേർത്തി. അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഒരു ഇനിയൊരു എക്സ്ട്രാ സ്റ്റുഡൻറ്റിന് ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാത്ത അത്ര ഫില്ലായിരുന്നു ക്ലാസ് റൂമൊക്കെ. പക്ഷെ ഇന്ന് ഒരു 50 സ്റ്റുഡൻസ് അവിടെ തികച്ചില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. പല പല ഗവൺമെന്റ് സ്കൂളുകളുടെയും സ്ഥിതി ഇപ്പൊ അതാണ്. അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ സാർ എന്ത് ചെയ്തു, ഒരു റീയൂണിയൻ ഒക്കെ നടത്തി. എന്നിട്ട് സാറ് ഭയങ്കര ഇതിലൊക്കെ പറഞ്ഞു, ഇവിടെ പഠിച്ചു പോയ ഒരുപാട് പേര് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്, അങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ മോശമായി പോവില്ല ആരും, അങ്ങനെയുള്ള ഒരാളാണ് ഈ ഇരിക്കണെന്നൊക്കെ പറഞ്ഞു എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാറാണ്. സാരമില്ല, ഇപ്പം ഇപ്പൊ ഇത് ജ്യോതി ഇവിടെ പറഞ്ഞ സ്ഥിതിഗതി കുട്ടികളൊക്കെ അവിടെ പോകും. ജ്യോതിയെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ വളർന്നു വരാനായിട്ട്. മാഷ് പറഞ്ഞു എന്താ, വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞാലും ജ്യോതി ഒരിക്കലും സിനിമയിൽ കയറുമെന്ന് ഞങ്ങൾ വിചാരിച്ചേയില്ല. ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ അധ്യാപകർ. അച്ഛനും അമ്മയല്ല, അച്ചിച്ചൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഗവൺമെന്റ് സ്കൂളിലത്തെ, അവിടെ ബോയ്സ് സ്കൂളിലത്തെ. ഇളേശന്മാർ എല്ലാവരും മാഷുമാരാണ്, അവരുടെ വൈഫ് എല്ലാവരും ടീച്ചേഴ്സാണ്. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. പക്ഷേ ടീച്ചർ ആകണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, എനിക്ക് തോന്നിയിട്ടേയില്ല. പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു ഗ്രാഫ് അനുസരിച്ചേ ആ വഴിക്കൊന്നും ഞാൻ പോയില്ല. പക്ഷേ വേണ്ട, ജ്യോതി ടീച്ചർ ആവണ്ട. ജ്യോതി ആ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട്. വലിയ കാര്യം നല്ല ക്ഷമ വേണം പഠിപ്പിക്കണമെങ്കിൽ. എനിക്ക് തീരില്ല, അതൊരു സാധനം. ദേഷ്യം വരും. ഞാൻ എന്റെ നിത്യ നിത്യ മീൻസ് കസിൻ സിസ്റ്ററിനെ ഞാൻ ജ്യോതി ഒറ്റ മോളാണ്. ആ ഞാൻ ഒരു മോളേ ഉള്ളൂ. പഠിപ്പിക്കാനിരുത്തിട്ട് ഒരു തവണ ഞാൻ പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ തവണ ആയപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു, മൂന്നാമത്തേന് ഞാൻ അടിച്ചു. അപ്പോഴേക്കും അത് ഇനി എനിക്ക് ചേഞ്ച് പഠിപ്പിക്കണ്ടോ പോയി. ഞാൻ ഇത്രയും നേരം ജ്യോതി ഭയങ്കര ക്യൂട്ടായിട്ട് ചക്രയായിട്ട് ഒരു കൊച്ചു തന്നെ, ഇതിനുള്ളിൽ ഇങ്ങനെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് ക്ഷമ തീരെ കുറവാണ്. എനിക്ക് ഒരു പഠിപ്പിക്കേണ്ട കാര്യത്തില്ല കേട്ടോ, ബാക്കി എല്ലാത്തിലും ഉണ്ടോ. പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ ഡാൻസിന്റെ ആണെങ്കിലും എന്താ അത് കിട്ടാത്ത എന്നൊക്കെ ചോദിച്ചു. രണ്ടാമത്തേ എനിക്ക് ക്ഷമ പോവും. അതുകൊണ്ട് ഞാൻ വഴിക്ക് പോയില്ല. ഞാനൊന്ന് കരുതിയിരിക്കാം എന്താണ്. എല്ലാരും പറയാം, ലേശന്മാരൊക്കെ നീ ഈ വഴിയല്ല പോണ്ടത്, നീ ടീച്ചിങ് ആണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞു തന്നെ ഉപദേശിച്ചു. പിന്നെ അവരിപ്പോ നിർത്തി. മാഷിന് എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആകും എന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്.
സാരമില്ല, ലൈഫ് ഓഫ് ജോസൂട്ടിൽ നമ്മൾ നേഴ്സായി, നേഴ്സായി. ഇനി അടുത്ത് നമ്മൾ ഡോക്ടറാവും. ഈ സിനിമാക്കാരുടെ ഒരു ഗുണം അതാണ്, നമുക്ക് ജീവിതത്തിൽ എന്താകണോ എല്ലാം ആകാനുള്ള ഒരു ചാൻസ് കിട്ടും. ഓക്കെ, ആ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രണവ് മോഹൻലാൽ അതിന് അസിസ്റ്റ് ചെയ്തില്ല, എങ്ങനെയുണ്ടായിരുന്നു പ്രണവുമായിട്ടുള്ള ഒരു? ഞാൻ ഇനി പ്രണവിനെ കുറിച്ച് ഒന്നും പറയില്ല വിചാരിച്ചിട്ടുണ്ട് എന്റെ അടുത്ത്. സോറി കേട്ടോ, ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇല്ല, ഒന്നുമല്ല, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞോ? ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. പറഞ്ഞിട്ടല്ല, ഞാൻ ഒരു ആൾക്കാരുടെ അടുത്ത് പ്രണവിനെ കുറിച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ജിത്തുചേട്ടൻ പറഞ്ഞതും ദിലീപേട്ടൻ പറഞ്ഞതും അതേപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ വന്നത് ലാസ്റ്റ്. എന്താണ് ലാലിൻ്റെ പ്രണവ് എൻ്റെ അപ്പു എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ ആകെ ഒരുപാട് പേര് എനിക്ക് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പ്രണവിനെ കുറിച്ച് ഒന്നും പറയണില്ല. വളരെ നല്ല കുട്ടിയാണ്. ഇപ്പൊ എവിടെയാണ്, എന്താണ്, എനിക്കൊന്നും അറിയില്ല. സോറി, ഈ കഥയൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. എനിക്ക് പൊതുവെ എനിക്ക് ഗോസിപ്സ് എന്ന് പറയാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഗോസിപ്സ് ഒന്നും വായിക്കാറില്ല. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ. ഇപ്പം ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ അഭിനയം വളരെ നല്ലതായിരുന്നു ജ്യോതിയുടെ, അതുപോലെ ഞാനിലെ അഭിനയം വളരെ നല്ലതായിരുന്നു, കുട്ടിക്ക് നല്ലൊരു ഭാവി കാണും, ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. ഓക്കെ, അപ്പം ആ ജിത്തുചേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയൂ. എസ്പെഷ്യലി ദൃശ്യം എന്ന് പറയുന്ന ഒരു ഒരു മലയാളത്തിലെ തന്നെ ഏറ്റവും ഭീകരൻ ഭയങ്കരൻ ചിത്രമൊക്കെ എടുത്തിട്ട്, ആ സൂപ്പർ ഡൂപ്പർ മെഗാ ബംപർ ഹിറ്റൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫിലിം ആ സെറ്റിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു ആ ഒരു ദൃശ്യം ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ദൃശ്യം ഇഫക്റ്റ് അല്ല, ദൃശ്യം ഷൂട്ട് നടക്കുമ്പോഴാണ് എനിക്ക് ഈ മൂവി വന്നത്. അപ്പൊ നമ്മൾ ദൃശ്യത്തിന് മുമ്പാണ് കമ്മിറ്റ് ചെയ്തത്, അപ്പൊ അറിയാം നമുക്ക് മെമ്മറീസ് മൈ ബോസ് ഒക്കെ എടുത്ത്, അപ്പൊ നമുക്കൊരു ഹാപ്പിയാണ്, നമ്മള് നല്ല ഡയറക്ടറാണ് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ദൃശ്യം ഹിറ്റ് ആവും നമ്മൾ അപ്പൊ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പം പിന്നെ ടെൻഷനായി. സ്വാഭാവികം. ജിത്തു ചേട്ടനോട് ചോദിച്ചിട്ടായിരുന്നു എന്നെ ദൃശ്യത്തിന് വിളിക്കണ്ടായിരുന്നു. ദൃശ്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഒന്നുമില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾക്ക് ദൃശ്യം ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഒന്ന് സന്തോഷമുണ്ട് മനസ്സ് നിറച്ച്, രണ്ടാമത്തെ ടെൻഷനായി. ഇനി ആൾക്കാർ ദൃശ്യം വെച്ചിട്ടാണ് ഈ സിനിമേനെ കമ്പയർ ചെയ്യുക. ദൃശ്യം വേറെ ലെവലാണ്, ജോസിറ്റി വേറെ ലെവലാണ്. ജോസിറ്റി അങ്ങനെ ഒരു ദൃശ്യമല്ല. അതുകൊണ്ട് തന്നെ വെരി ഓണസ്റ്റ്ലി പല പല ആൾക്കാർക്കും ഒരു വിഷമമായി പോയി ജോസിറ്റി, കാരണം ദൃശ്യം പ്രതീക്ഷിച്ചാണ് പലരും അവിടെ ചെല്ലുന്നത്. ഇത് ദൃശ്യത്തിന് മുമ്പായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതൊരു സാധാരണ കഥയാണ്, ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. സാധാരണക്കാരന്റെ ഒരു ജീവിതം. അപ്പൊ അതൊരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടാക്കി നമുക്ക്, അത്രേ ഉള്ളൂ. പിന്നെ ജിത്തുചേട്ടനെ പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പുള്ളിയുടെ സെറ്റില്. ജിത്തുചേട്ടൻ പുറമെ കാണുമ്പം വേറെ ആളാണെങ്കിൽ പക്ഷെ സെറ്റിൽ വേറെ ആളാണ്. ഞാന് ജിത്തു സാറിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഇല്ല നല്ല മണി മണി കടക്കടക്കടക്കടാ ഉത്തരം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിത്തു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ. അതിനേക്കാൾ ഡബിൾ ഇരട്ടിയാണ് സെറ്റിനകത്തുള്ള എനർജി പുള്ളി. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ടല്ലോ, അപ്പം ജിത്തു സാറിനെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ അയ്യോ ഒരു പാവ മനുഷ്യൻ, അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലൊക്കെ പറഞ്ഞു വരുമ്പോ ആ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചൊക്കെ വരും. നമ്മൾ അയ്യോ ഇപ്പൊ ചാടുമല്ലോ അതെന്ന് പറയും. അത്ര ഭയങ്കര എന്താ പറയാ, റോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റോസ് ആയിരിക്കും, ജോസുട്ടി ആണെങ്കിൽ അത് ജോസുട്ടി ആയിട്ട് തന്നെ. ആൾ അഭിനയിച്ച് കാണിച്ചു തരും നമുക്ക്, അഭിനയിക്കും, അഭിനയിച്ച് കാണിച്ചു തരും. അല്ല അത് ഇങ്ങനെ ഇത്ര മതി, ഇങ്ങനെയാണ് അല്ലെങ്കിൽ അത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കാണിച്ചു നമ്മൾക്ക്. അപ്പൊ നമ്മള് ആ അപ്പൊ ഇത്രയും മതി ചെയ്താൽ മതി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അത്രയും വലിയൊരു സിനിമയുടെ ഡയറക്ടർ ആണ് എന്നുള്ള ഒരു ഫീലേ നമുക്ക് ഉണ്ടായിട്ടില്ല. രഞ്ജിത്ത് സാർ അഭിനയിച്ച് കാണിക്കോ? രഞ്ജിയേട്ടന്റെ കൂടെ രണ്ട് വർഷമാണ് ഈശ്വര. രഞ്ജിയേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്കൂൾ വേറെയാണ്. പറയു പറയു കേക്കട്ടെ. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ പറഞ്ഞോ. ഒന്നും പറഞ്ഞിരില്ല, ഒന്നും പറഞ്ഞിരുന്നില്ലേ. കാരണം പുള്ളി ആ ആർട്ടിസ്റ്റില് ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും, ആ ആളെ ഏൽപ്പിക്കും. ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു രഞ്ജിയേട്ട, പേടിയാട്ടോ നമുക്ക് ഓൾറെഡി ഭയങ്കര പേടിയാണ് രഞ്ജിയേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ചെന്നിട്ട് ഞാൻ രഞ്ജിയേട്ട ഞാൻ എന്താ എൻ്റെ ക്യാരക്ടർ കണ്ടില്ലേ ബ്ലൈൻഡ് ആണ്, അത് പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത്. ചെന്നിട്ട് പറഞ്ഞപ്പോ നീ ചെയ്യ, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് പുള്ളി മോണിറ്ററിലേക്ക് നോക്കി തിരിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്താ ഞാൻ ചെയ്യണ്ടേ, എനിക്കൊരു ഐഡിയ ഇല്ല. ദൈവത്തെ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെന്ന് ആദ്യം കല്യാണത്തിന്റെ ഇതാണ് എടുത്തത്.
ഓരോ ഷോട്ട് കഴിയുമ്പോഴും പുള്ളി ഓക്കെ ഓക്കെ പറഞ്ഞു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചീത്ത പറയും ലിൻ ചേട്ടൻ ഭയങ്കരമായിട്ട്, ഭയങ്കരമായിട്ട് ചീത്ത പറയുന്ന ആളാണ്. അപ്പം എനിക്ക് തന്നെ ചീത്ത കേക്കരുത്, ചീത്ത കേക്കരുത്, ആ ഒരു ഇതായിരുന്നു എനിക്ക്. ചീത്ത കേൾപ്പിക്കരുത്, ചീത്ത കേട്ട നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എല്ലാവർക്കും സെറ്റിൽ ഉള്ളവർക്ക് ചീത്ത കേൾക്കുമ്പോ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് മുസ്തഫ ഉണ്ടായിരുന്നു. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയില്ലേ, പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതിനകത്ത്. മുസ്തഫ ഞാനുമാണ് ഭയങ്കര കമ്പനി. ഞാൻ ഓരോ ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങനെ എണ്ണിട്ട് പറയും, 3 5 കിട്ടിയില്ല മോനെ എന്ന് പറയും. അപ്പൊ പറയും, നിന്നെ ഒരു ദിവസം കേൾപ്പിക്കുന്നു. പക്ഷെ ഞാൻ കേട്ടില്ല, ചീത്ത കേൾക്കാതെ എല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ വലിയ ആളല്ലേ ഞാനെ. പക്ഷേ ഇപ്പം രഞ്ജിത് സാർ അഭിനയിച്ച് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അഭിനയിച്ച് കാണിക്കാതെ ചെയ്ത ക്യാരക്ടറാണ് അതെങ്കിൽ സത്യം പറയാമല്ലോ, ഞാൻ ജ്യോതിയുടെ ഭയങ്കര ഫാനായി. താങ്ക് യു. എനിക്ക് ഞാനിങ്ങനെ ഞാൻ ആ കൊച്ചിനെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം ജ്യോതി വരുമെന്ന് അറിയത്തില്ലല്ലോ. ജ്യോതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജ്യോതി വന്നു, തീയും വന്നു. അല്ല, ജ്യോതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനിങ്ങനെ അയ്യോ ഒന്നുകൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടെ കാണാം. കാരണം എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു സെറീൻ, ഒരു പീസ്ഫുൾ. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ശരിക്കും പൂച്ചക്കണ്ണാണോ, അങ്ങനെയും ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ജ്യോതിയെ പറ്റിയിട്ട് പഠിക്കുന്നത്. അപ്പോഴാണ് ജ്യോതിയുടെ കണ്ണിങ്ങനെ നടന്നത്. പക്ഷേ അല്ല, അങ്ങനെയല്ലാണോ, അങ്ങനല്ല, പൂച്ചക്കണ്ണല്ല എന്നുള്ളതാണ്. ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഒരു നമുക്ക് ആ ക്യാരക്ടർ കാണുമ്പോഴേ ഒരു ഒന്ന് ആ ക്യാരക്ടർ നമുക്ക് നോക്കുമ്പം സ്ഥായി ഭാവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിനകത്ത്. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാ ആ ക്യാരക്ടർ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം നമ്മൾ ഒന്ന് നെറ്റ് ചുളിക്കാൻ പോലും പറ്റില്ല, നെറ്റ് ചുളിക്കാൻ പറ്റില്ല. നെറ്റ് ചുളിയാണെങ്കിൽ നമ്മളുടെ ഐ കോണ്ടാക്ട് ഉണ്ടാവണം, അതില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വരണം താനും. ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇനി അതെ ഇങ്ങനെ സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല, സക്സസ് ആവുമോ, ആൾക്കാരിലേക്ക് എത്തുമോ എന്ന്. പക്ഷേ അപ്പൊ ഈ ബ്ലൈൻഡ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ നോക്കിക്കൊണ്ടിരുന്നത്? നോക്കല്ല, ഒന്നാമത് ഹാർട്ട് ഇടിച്ചടിച്ച് ഇപ്പൊ പൊട്ടുന്നായിരിക്കും. കാരണം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സൈലൻസ് ആണ്. പിന്നെ അവിടെ നമ്മൾക്ക് ചീത്ത വിളിയോ വരുമോ എന്നുള്ളതാണ്. തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിട്ട് ഒട്ടനെ ചീത്ത വിളിക്കും നമ്മളെ. അപ്പം ആ ഒരു ടെൻഷനാണ് ഫുൾ ടൈം ഉണ്ടാവുക. അപ്പൊ ഫുൾ നമ്മളിങ്ങനെ എന്താക്കും, ഇല്ല ഞാനത് വിടില്ല, ഞാൻ ചീത്ത കറിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യാനും ചിലപ്പോൾ ഉണ്ടാവില്ല, നമ്മൾ തന്നെ പറയണം. പിന്നെ ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്കുട്ടി ആവുക, അതാ നടക്കുള്ളൂ. ലക്ഷ്മിക്കുട്ടിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ലക്ഷ്മിക്കുട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ലക്ഷ്മിക്കുട്ടി എത്ര ടേക്ക് വരെ പോയി? ഇല്ല, എനിക്ക് ടേക്കുകൾ അധികം പോയിട്ടില്ല. 2 ടേക്ക് 3 ടേക്ക് അത് ചിലപ്പം എൻ്റെ കൂടെയുള്ള ആളുടെ മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ കൊണ്ടേ പോയിട്ടുള്ളൂ. ഒരു തവണ പോയി, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ ഗ്ലിസറിൻ ഇട്ടിട്ട് കരയണം. പക്ഷെ ഗ്ലിസറിൻ കണ്ണിൽ ഗ്ലിസറിൻ ഇട്ട മൂക്കിൽ കൂടെ വെള്ളം വരുന്നത്, അതെന്ത് സംഭവം മനസ്സിലായില്ല. അങ്ങനെയാണോ സാധാരണ? ലെൻസ് വെച്ചിട്ടാണെന്നാണ് പിന്നെ പറഞ്ഞത്. ഓ, കണ്ണിൽ നിന്ന് വെള്ളം വരണതിന് പകരം കണ്ണിൽ വരില്ല, മൂക്കിൽ കൂടെ വെള്ളം ചാടും. അത് ക്ലോസ് ആയിരുന്നു. അതിന് മാത്രം കുറച്ച് ടേക്ക് പോയി, അതെന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലായിട്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ 1 ടേക്ക് 2 ടേക്കിലൊക്കെ ഓക്കെ പോയി. അടുത്ത ചോദ്യം, ടി പി രാജീവിന്റെ സിനിമയാക്കിയ ഏതാ? ഞാൻ ഏത് പുസ്തകമായിരുന്നു? കെട്ടിയൻ കോട്ടൂർ എഴുത്തും ജീവിതവും. അതല്ല നമ്മുടെ ചോദ്യം. ടി പി രാജീവിന്റെ സിനിമയാക്കിയ മറ്റൊരു പുസ്തകമുണ്ട്, ഏതാണ്? പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൽ. വെരി ഗുഡ്. എന്നിട്ടാണോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചേ? ഒരു പ്രശ്നമില്ല. അടുത്ത ചോദ്യം, ന്യൂസിലൻഡിന്റെ ദേശീയ പക്ഷി? പെട്ടു. അയ്യോ, ന്യൂസിലൻഡ് അറിയപ്പെടുന്ന ലാൻഡ് ഓഫ് ഡാഷ് എന്നാണ്. കിവീസിന്റെ നാടെന്നാണ് പറയാ. അപ്പൊ പിന്നെന്തായിരിക്കും? കിവി. കിവി ഒരു ഫ്രൂട്ട് അല്ലേ? കിവി ഒരു ഫ്രൂട്ടുമാണ്, കിവി ഒരു പക്ഷിയാണ്. അതെ അതെ. അപ്പൊ കിവി. പക്ഷെ ലാൻഡ് ഓഫ് കിവീസ് എന്ന് ഉദ്ദേശിച്ചത് എന്തായാലും സംഭവം പറഞ്ഞല്ലോ. ഫ്രൂട്ടാണേലും പക്ഷിയാണേലും കിവി കാരണം എനിക്ക് കഴിക്കുന്ന കാര്യം ഓർമ്മ. സാരമില്ല, വിശക്കുന്നുണ്ടോ? ഇല്ല, കുറച്ചു നേരമായി. ആദ്യം പഴംപൊരി, ഇപ്പൊ കിവി. ഈ കിവിയെ നമ്മൾ തിന്നൂല. ഇത് പറഞ്ഞു പറഞ്ഞു ഞാൻ ഇഷ്ടംപോലെ കണ്ടു, പക്ഷെ കിവിയാണെന്നുള്ളത്
എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ അറിയാതെ പറഞ്ഞതാണേലും. അടുത്ത ചോദ്യം, സെപ്റ്റംബർ 17 എന്നീ ദിനങ്ങൾ എന്താ പ്രത്യേകത? ആർക്കും എനിക്കാണോ? എനിക്ക് എന്താ പ്രത്യേകതയാണോ? സെപ്റ്റംബർ 17 വലിയ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 17 ആയിരുന്നു ഞാൻ റിലീസ് ചെയ്തത് 2014. സെപ്റ്റംബർ 18 ജോസൂട്ടി ഫിക്സ് ചെയ്തത്, പക്ഷെ അത് 18 പിന്നെ റിലീസ് ചെയ്തില്ല, അതുകൊണ്ട് അത് മാറിയിട്ടുണ്ട്. പോട്ടെ, സാരമില്ല, അതല്ല നമ്മുടെ ചോദ്യം, അപ്പൊ കുഴപ്പമില്ല. ബോംബെ മാർച്ച് 12 റിലീസ് ആയത് ഏത് ദിവസമാണ്? മാർച്ച് 12 അല്ല, എന്റെ ഊഹം ശരിയാണെങ്കിൽ ജൂൺ 30 ജൂൺ 30 ഞാൻ കണ്ടതാണ്. ജൂൺ 30 തോന്നുന്നത്, ജൂൺ 30 ആണ് അല്ലേ? ജൂലൈ അല്ല, ജൂൺ 30 ജൂണിൽ ഇവിടെ കുഞ്ഞ് 31 മിക്കവാറും എല്ലാവരും തെറ്റിക്കുന്നത് ജെ ഐ ടി എച്ച് യു. എന്താ നമ്മൾ എത്ര കണ്ടിരിക്കണു. ആ ശരിയാ, ഞാൻ വലിയ ഭയങ്കര ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യത്തോടു കൂടി നമുക്ക് മനസ്സിലാകും 50-ൽ 50 കിട്ടുമോ അതോ 50-ൽ 40 കിട്ടുമോ. ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ അഫ്സൽ യൂസഫ്. എനിക്ക് അറിയാമോ, വിസിലടിക്കാൻ അറിയാമോ? എനിക്ക് അറിയത്തില്ല. അപ്പൊ വിസിലടിച്ചതായിട്ടൊക്കെ സങ്കല്പിച്ചോളൂ, 50-ൽ 50 മാർക്ക് മേടിച്ച് നമ്മുടെ സ്വന്തം ജ്യോതി കൃഷ്ണ. ഇല്ല, ഇപ്പഴല്ല, നമ്മുടെ സ്വന്തം ജ്യോതി കൃഷ്ണ ഇങ്ങനെ മുന്നേറുകയാണ്. അത്ര മോശമൊന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ വേറെ സിനിമ വിട്ടിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണോ എന്ന് വെച്ചിട്ടാണ്. അത് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ചൊരു സിനിമയാണ്, എന്നാലും സിനിമയല്ല. അങ്ങനെ ഒരു ഇത്, ഗോഡ് ഫോർ സെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അത് ഗോഡ് ഫോർ സെയിൽ എന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ ജ്യോതിയുടെ ഫിലിംസും ഒരു ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള ടോപ്പിക് ആണ് ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് രണ്ട് ഫിലിംസ് മാത്രം, ബോംബെ മാർച്ച് 12 ഗോഡ് ഫോർ സെയിലും. പിന്നെ ഇവൻ ഞാനാണെങ്കിലും ഒരു സോഷ്യൽ റെലവൻസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫിക്ഷനാണ്. ഫിക്ഷനാണ്? ഫിക്ഷനാണോ? അതെ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചു കെ ടി എൻ കോട്ടൂർ. അത് ഞാൻ ഈ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കെ ടി എൻ കോട്ടൂർ ഒക്കെ ഫുള്ള് ഗൂഗിൾ ചെയ്ത് ഇത് ആരാണ് ഇദ്ദേഹം, ആരാണ് ഈ മഹാനായ മനുഷ്യൻ എന്നൊക്കെ. അത് ഫിക്ഷനാണ്, അത് അങ്ങനെ ഒരാളില്ല, അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പറയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ കെ ടി എൻ കോട്ടൂർ ഇത് കണ്ടായിരുന്നു, എഴുത്തും ജീവിതവും. ഞാൻ വെച്ചപ്പൊ ശരിക്കുള്ള ആളായിരിക്കും. ആ ബുക്ക് വായിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കില്ല അതൊരു ഫിക്ഷനാണെന്ന്. അതും ആ ഓരോ പീരീഡിലും നടന്നിട്ടുള്ള എല്ലാം അതിനകത്ത് കൊണ്ടുവന്നിട്ടാണ് ആ കഥ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം വായിച്ചിട്ടല്ലേ ഈ സിനിമ? അപ്പൊ ഇതിനകത്തെ ലക്ഷ്മിക്കുട്ടിയായിട്ട് തോന്നിയോ സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? എനിക്ക് പലപ്പോഴും നമ്മൾ വായിക്കുന്ന പുസ്തകത്തിന്റെ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഏയ് ശരിയായില്ല, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ അത്ര ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്ന് തോന്നാറുണ്ട്. അങ്ങനെയല്ല, എനിക്ക് അറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ എന്നെ ജഡ്ജ് ചെയ്യാറില്ല ഒരിക്കലും. അത് ആ ആളായോ എന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോഴാണ്. വായിച്ചപ്പോ ഫസ്റ്റ് എന്താ തോന്നിയത്? വായിച്ചപ്പോ വലിയൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കുമ്പോ ഞാൻ അറിയുന്നില്ല ലക്ഷ്മിക്കുട്ടി ഞാനാണ് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. അപ്പം ഈ സിനിമ ഫിക്സ് ആയി കഴിഞ്ഞിട്ടാണ് ഇത് വായിക്കുന്നത്? ഫിലിം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ദുൽഖർ ആണ് ചെയ്യുന്നത് എന്നറിയാം. ബാക്കി ഒറ്റ ആർട്ടിസ്റ്റിനെയും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും ബുക്ക് വാങ്ങിച്ചു വായിക്കുക. ശരി, നമ്മൾ വാങ്ങിച്ചു വായിക്കും. അപ്പം നമ്മൾ ഒരിക്കലും എന്നെ അന്നത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വിചാരിക്കണില്ല ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തരുന്നുള്ളത്. ഒന്ന് രണ്ടാമത് രഞ്ജിയേട്ടൻ്റെ പടമാണ്, മൂന്നാമത് ദുൽഖറിൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും നമ്മളത് ചിന്തിക്കില്ല. പിന്നെ ലക്ഷ്മിക്കുട്ടി ഒരു ഹെവി സംഭവമാണ്. അപ്പോൾ വായിക്കുമ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് സാവിത്രിക്കുട്ടിയോ എന്തായിരുന്നു അനുമോളുടെ അല്ല പഠിക്കുന്ന കാലത്ത് സുശീല പിന്നെ ജാനു, ഈ രണ്ട് ക്യാരക്ടറാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതായിരിക്കും, ഇതിലേതെങ്കിലും ആയിരിക്കും എന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്കുട്ടി നമ്മൾ മാറ്റി നിർത്തി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു രഞ്ജിയേട്ടാ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്കുട്ടിയെ കുറിച്ച് എന്ത് തോന്നിയെന്നുള്ളൂ.
ദൈവമേ, അപ്പൊ ഞാൻ ഇനി എനിക്ക് പേടിയായി. ഇനി ഞാൻ തെറ്റു പറഞ്ഞാൽ എന്നെ ഇതിൽ നിന്ന് മാറ്റിയാലോ, പറയണത് ശരിയായില്ലെങ്കിൽ ഇവളാ ക്യാരക്ടറിന് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നിയാലോ. എനിക്ക് മനസ്സിൽ തോന്നിയത് അങ്ങനെ ഞാൻ അങ്ങോട്ട് അയച്ചു. അയച്ചപ്പോ പിന്നെ മറുപടി ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തീരുമാനമായി, കയ്യിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സേതുചേട്ടൻ വിളിക്കാണ് കൺട്രോളർ. ജ്യോതി, ഡേറ്റ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അടിച്ചു മോളെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി. പിന്നെ പറഞ്ഞ രണ്ടാമതിരുന്ന് വായിക്കേണ്ടി വന്നു എനിക്ക്, കാരണം ഞാൻ ലക്ഷ്മി കുട്ടിയെ ഒട്ടും ശ്രദ്ധിച്ചിട്ടേ ഇല്ല, നമ്മൾ നോക്കണില്ലല്ലോ ആ ക്യാരക്ടർ. പിന്നെ വായിച്ചു, കുറച്ചൊക്കെ ഹോംവർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ സ്ക്രീനിൽ വന്നപ്പം മോശമില്ല എന്ന് തോന്നി. പക്ഷെ സത്യം പറഞ്ഞാൽ സ്ക്രീനിൽ വന്നപ്പം, സ്ക്രീനിൽ എന്ന് വെച്ചാൽ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ ജ്യോതി ഗൂഗിൾ ചെയ്യും. എനിക്ക് ഗൂഗിളിംഗ് ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ പക്ഷേ അതുപോലെ അല്ല, ഒരു വേറൊരാളായി മാറി എന്ന് വെച്ചാൽ ഇവൻ രൂപം കൊണ്ടും കംപ്ലീറ്റഡ് ആ ആളാണ് ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല, വിശ്വസിക്കത്തേ ഇല്ല. ആള് തന്നെയാണ്. ഒന്ന് ആ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് ഭയങ്കര മാറ്റം തരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആ ഒരു എന്താ പറയാ, നമ്മൾ ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ബഹളം അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെ തോന്നി, ഇതേമി ഇത് എൻ്റെ വീട് തന്നെയാണ്, ഇത് കോട്ട് കെ ടി എൻ്റെ വീട് തന്നെയാണ്, ഇവിടെ ഉണ്ട് ആരൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലില്ലേ, ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. സത്യമായിട്ടും ലക്ഷ്മിക്കുട്ടി ഇതേ എവിടെയായിരുന്നു ലൊക്കേഷൻ? എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു, കാഞ്ഞങ്ങാട്. എനിക്ക് ആ വീട് ഭയങ്കര, ഞാൻ എന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി നോക്കിയതാണ് അതിൻ്റെ ആ ലോക്കില്ലേ, ഇതുവരെ അത് കണ്ടിട്ടില്ല. അവിടെ ശരിക്കും ഇപ്പൊ ആരും താമസിക്കണൊന്നുമില്ല, അതൊരു പഴയ ഇല്ലമാണ്. അവരിപ്പോ എന്തൊക്കെയോ കേസൊക്കെ ആയിട്ട് അവരത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ആരുമില്ല അവിടെ, നമ്മള് ചെന്ന് അവിടെ ഒന്ന് ഇതാക്കി. അവിടെ ആൾക്കാരൊക്കെ പിന്നെയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം ആളുകൾ അങ്ങോട്ടേക്ക് വരണത് ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആരും അങ്ങോട്ട് പോവാത്തൊരു പ്രദേശമായിരുന്നു. ഇനി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്, പക്ഷെ അത് ഞാൻ ചോദിക്കില്ല. ഹലോ, ഹായ് ജ്യോതി, ഹൗ ആർ യു? ജ്യോതിയെ എനിക്ക് നേരിട്ട് പരിചയമുള്ളത്, ഞാൻ ജ്യോതിയുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അതിലന്നെ എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിലും ജ്യോതി വളരെ ഉത്സാഹം കാണിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. ജ്യോതിയുടെ അമ്മ ആ സമയത്ത് ഗൾഫിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പോകുന്ന സമയത്ത് എന്നെ ഏൽപ്പിച്ചാണ് അമ്മ പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഇടയ്ക്ക് ജ്യോതി എടുക്കാറുണ്ടായിരുന്നുവെങ്കിലും ഒരു ടീച്ചർ എന്ന നിലയിലുപരി ഒരു അമ്മയുടെ സ്ഥാനം എനിക്ക് ജ്യോതി തരുമായിരുന്നു. അതിൻ്റെ എല്ലാ കുസൃതിയും അവൾ എന്നോട് കാണിച്ചിരുന്നു. അത് ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പഠിത്തത്തിൽ എന്ന പോലെ പ്രയർ ചൊല്ലാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്സിൻ്റെ കാര്യത്തിലെല്ലാം ആൾ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. ഇന്നത്തെ ആ ജ്യോതിയുടെ ഉയർച്ച മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. കോളേജിൽ വെച്ചിട്ട് എല്ലാ ടീച്ചേഴ്സിനോടും സ്നേഹവും ബഹുമാനവും കാണിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു ജ്യോതി. ജ്യോതി, ഇപ്പം ഇവർ ഇവിടെ വന്നിട്ട് എന്നോട് ജ്യോതിയുടെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറയുന്നത്. ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊന്നും വരുന്നില്ല, എന്നാലും എനിക്ക് ജ്യോതി വന്ന ആ ഫസ്റ്റ് ഡേ ആണ് ഓർക്കുന്നത്. എല്ലാ കുട്ടികളോടും സെൽഫ് ഇൻട്രഡക്ഷൻ പറയാൻ പറഞ്ഞിരുന്ന സമയത്ത് ജ്യോതി, അന്ന് ജ്യോതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഫിലിമിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എൻ്റെ അടുത്ത മൂവി ചിലപ്പോൾ മമ്മൂട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെയോ ആവുമെന്ന് പറയാറുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ജ്യോതിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അന്ന് ആ സമയത്ത് ജ്യോതി ആ ഫീൽഡിൽ എൻട്രി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വലിയൊരു ഡ്രീമായിരുന്നു ജ്യോതിക്ക് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്. ഇന്ന് ആ അന്നത്തെ ആ ചിന്തയും ഇന്നത്തെ പ്രാക്ടിക്കലായിട്ട് എന്താണ് ജ്യോതിക്ക് പറയാനുള്ളത്? അപ്പോൾ ജ്യോതി പറയൂ, ടീച്ചറിനെ പറ്റി പറയാം ആദ്യം. രൂപ മിസ് എൻ്റെ കോളേജിലത്തെ എൻ്റെ ആദ്യത്തെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ വർക്ക് ചെയ്യല്ല കേട്ടോ. അമ്മ അച്ഛൻ്റെ ജ്യോതിക്ക് ആക്ച്വലി കുറേ മദർ ഫിഗേഴ്സ് ഉണ്ടല്ലോ. അതെ, ഒത്തിരി പേരുണ്ട്. ആ കുറേ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ, ശരിയാത്. അപ്പോൾ അമ്മ പോണ സമയത്ത് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വന്ന് ശരി എന്ന് പറഞ്ഞു. അമ്മ പോയതിന് ശേഷം പിന്നെ ടീച്ചറിന് മനസ്സിലായി എന്താണ് അമ്മ ഉദ്ദേശിച്ചതെന്ന്, എന്താണ് അമ്മ തന്നിട്ട് പോയത്. ഞാൻ അങ്ങനെ ഒരു കുറുമ്പുള്ള ആളല്ല. എന്റെ കുറുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ കൊഞ്ചൊക്കെ ചെയ്യില്ല, അമ്മയുടെ അടുത്ത് ഇല്ല ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരണം അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ടീച്ചറുടെ അടുത്താണെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിക്കും. ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും. നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു ടീച്ചർ. എന്തായിരുന്നു കോളേജിലെ സബ്ജക്ട്? എന്തായിരുന്നു? ടൂറിസം ആയിരുന്നു. അപ്പം ടീച്ചർ ഇംഗ്ലീഷായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പം പിന്നെ എല്ലാത്തിനും ഇപ്പം ടീച്ചർ
ടീച്ചർ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ പറയണമല്ലോ നമ്മളെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ മാർച്ചിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകിൽ മമ്മൂക്ക ഇത് ഫാൻസുകാർ തമ്മിലുള്ള പ്രശ്നം പോലെ ക്ലാസ്സിലുണ്ടാവുമല്ലോ പിള്ളേർ, അപ്പം ചിലർ കൂവിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നുകിൽ മമ്മൂക്കാൻ്റെ കൂടെ അല്ലെങ്കിൽ അലേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര, പിന്നെ ഞാൻ വലിയ സ്റ്റാറായിരുന്നു കോളേജിൽ, ആ ഇതോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മമ്മൂക്കാൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പിന്നെ അതിനുശേഷം സിനിമകളിലേക്ക് വന്നു. അവിടെ നിന്നാണ് ഇവിടെ കോളേജിലേക്ക് വന്നപ്പോഴാണ് സിനിമയിലേക്ക് ശരിക്ക് വന്നത്. പിന്നെ ടീച്ചറുടെ അടുത്തുള്ള ചെറിയ ചെറിയ കുറുമ്പുകളും കാര്യങ്ങളും, പക്ഷെ ടീച്ചർക്ക് ഇപ്പോഴും എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ, ഇപ്പോഴും വിളിക്കലും കാര്യങ്ങളും. പാസ്സായില്ലേ? പിന്നെ ആ ചിരി കേട്ടപ്പോ ഞാൻ ചോദിച്ചു കംപ്ലീറ്റ് ആക്കില്ല, ഞാൻ ആക്ച്വലി ഞാൻ ബാക്കിയുള്ള ഇൻട്രവ്യൂസിനൊക്കെ ഇരുന്നിട്ട് ഞാൻ ഡിഗ്രി ടൂറിസം ആയിരുന്നു എന്ന് പറയും, അത്രയും പറഞ്ഞ അങ്ങ് നിർത്തേ. അപ്പൊ എന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്, നീ എപ്പോഴാ ടൂറിസം കംപ്ലീറ്റ്, നോണ്ട പറയണേ ഒരു കുറവില്ല. അമ്മ പറയുന്നില്ലേ മോളെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യ. അമ്മ ഇങ്ങനെ എന്നോട് ചോദിക്കും, മീനു നീ എന്തോ ഉദ്ദേശിക്കുന്നത്, സിനിമ വരുമ്പോ പഠിത്തം എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം വരുമ്പോ ഇനിയിപ്പോ പഠിക്കാൻ ചേരുകയാണെങ്കിൽ എന്തിനു ചേരും? ഇനിയോ, ഇനി എന്നൊക്കെ ഞാൻ എടുക്കുവാണെങ്കിൽ ടൂറിസം തന്നെ എടുക്കുള്ളൂ, വളരെ ഈസിയാണ്. മീഡിയ വേറെ എന്തെങ്കിലും ചോദിക്കും കുട്ടി, വേറെ എന്താ? മീഡിയയിൽ വർക്ക് ചെയ്തു, പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ പണ്ടത്തെ ഒരു ആങ്കർ ആയിരുന്നു എന്ന് ആരോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതെ, അങ്ങനെ ഒന്നുമില്ല, ആങ്കറായിട്ടൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രോഗ്രാമിന് ആങ്കർ ചെയ്യാൻ പോയിട്ടുണ്ട്, അല്ലാതെ ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അത് അവരെന്നെ ഒരുപാട് പറഞ്ഞിട്ട് ചോദ്യം, ഒരു ഒരു എപ്പിസോഡ് വരൂ ഒരു, ഞാൻ പറഞ്ഞു എനിക്ക് അറിയാത്ത പണിയാണ് ആങ്കറിങ്, എനിക്ക് പറ്റില്ല. എനിക്ക് ഒരാളുടെ അടുത്ത് എനിക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പം തപ്പലൊക്കെ വരും, അയ്യോ ഇനി എന്താ പറയണ്ടേന്ന്. അപ്പോൾ പിന്നെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ്. പക്ഷെ അവരൊക്കെ ദീപാവലി എപ്പിസോഡ് ഒന്ന് വരുമെന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. ഞാനത് മാക്സിമം കൊളാക്കിയിട്ടുണ്ട്, ചെന്നിട്ട് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചു. ഇല്ല, കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യാനുള്ള ആൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ രണ്ടാം ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ ചെയ്യാനുള്ളത് ഇന്റർവ്യൂ ചെയ്ത് കുഴൽമന്നം രാമകൃഷ്ണൻ ഇല്ലേ, മൃദംഗം, അദ്ദേഹത്തിനാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയത്. കോമഡി എന്ന് വെച്ചാൽ എനിക്ക് അറിയണില്ല ഒന്ന്, ഈ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇപ്പുറത്തു നിന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഞാനിവിടെ അവര് ചോദിക്കണുണ്ടല്ലോ, ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് അവിടേക്ക് നോക്കി, ഞാൻ അവിടെ നിന്ന് പിന്നെ അവര് വന്നിട്ട് ഇങ്ങനൊന്നും ചെയ്യരുത്. ഞാൻ അവിടെ അഗ്രഹാരത്തിലാണ് പോയത്, അവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ അതൊക്കെ അറിഞ്ഞാ അതോടെ പിന്നെ അവര് വിളിച്ചിട്ടില്ല, പിന്നെ അവര് വിളിച്ചു, പിന്നെ ഞാൻ പോയില്ല. ജ്യോതി നോട്ടീസ് ചെയ്തോ എന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല, പക്ഷെ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതുവരെയുള്ള ഇപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ അവിടെ നിന്നുള്ള, അപ്പം നമ്മൾ പോയി ചെന്ന് ഷൂട്ട് ചെയ്താണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എല്ലാ ബൈറ്റിലും ഒരു കൃഷ്ണനുണ്ട്, ഒന്നിലെ കൃഷ്ണൻ്റെ പിക്ചർ കാണും അല്ലെങ്കിൽ ഒരു കൃഷ്ണൻ്റെ രൂപം കാണും. എനിക്ക് തോന്നി ചിലപ്പം ജ്യോതിയുടെ ശരിക്കുള്ള പേര് ജ്യോതി കൃഷ്ണൻ എന്നാണ്. ജ്യോതി കൃഷ്ണ എന്നാണ് ഈ കൃഷ്ണൻ, അത് കഴിഞ്ഞിട്ടതല്ല, കൃഷ്ണൻ അല്ല, കൃഷ്ണ കൃഷ്ണ ജ്യോതി കൃഷ്ണ. അച്ഛന്റെ പേര് രാജൻ. രാജൻ, അപ്പൊ കൃഷ്ണൻ എവിടെ നിന്ന്? അത് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്റെ പേരാരട്ടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത ഞാൻ അത് ചോദിച്ചത്, എല്ലാരും ചോദിക്കുന്നുണ്ട് ഇത് ജ്യോതി കൃഷ്ണ അമ്മയുടെ അനീത്യാണെന്നാ പറഞ്ഞത്, അമ്മയുടെ അനീത്യാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പേര്. അപ്പൊ കൃഷ്ണ ഭക്തയായിരുന്നു. ആ, ഞങ്ങളുടെ ഫാമിലി മൊത്തം അങ്ങനെയാണ്, കൃഷ്ണ ഭക്തന്മാരാണ്. വലിയൊരു ഫോട്ടോ ഗുരുവായൂരപ്പന്റെ തന്നെയാണ് എല്ലാ വീട്ടിലും ഉള്ളത്. ചുമ്മാതല്ല, ഇത്ര ഭയങ്കര കലാകാരിയായത്, കൃഷ്ണൻ ഭയങ്കര കലാകാരനല്ലായിരുന്നു, പാട്ട് ഡാൻസ് എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ശിവഭക്തയും കൂടിയാണ്, ഞാൻ ശിവഭക്തയാണ് ശരിക്കും. ഇപ്പൊ അതെന്ത് പറ്റി? ഒന്നുമില്ല, ഞാന് കൃഷ്ണന് വിഷമം കേട്ടോ, ഞാൻ എല്ലാവരും ഉണ്ട് എന്റെ കൂടെ കേട്ടോ. ഞാന് വടക്കുംനാഥലിലാണ് സ്ഥിരം പോകുന്നത്, അടുപ്പിച്ച് ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അപ്പൊ അത് കാരണം മിക്ക ദിവസങ്ങളിലും ഞാൻ വടക്കുംനാഥലില് പോകും. പിന്നെ തിരുവമ്പാടി ഉണ്ട് അപ്പുറത്ത്, തിരുവമ്പാടിയിൽ ഇടയ്ക്കിടയ്ക്കേ പോവുള്ളൂ. അവിടെ കുറച്ച് ബുദ്ധിമുട്ടാ, പാർക്കിംഗ് സ്പേസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ ഇങ്ങനെ ആയിരിക്കും വണ്ടി എടുത്ത് പോകാൻ സുഖം അങ്ങോട്ടേക്ക്. അവിടെ ഇഷ്ടംപോലെ മൈതാനം ഇങ്ങനെ കിടക്കല്ലേ, വണ്ടി ഓടിക്കോ? പിന്നെ വണ്ടി ഓടിക്കും. വെരി ഗുഡ്. അപ്പൊ വണ്ടിയിലുള്ളത് കൃഷ്ണനാണോ ശിവനാണോ? മൂന്ന് പേരുണ്ട്. ആരൊക്കെയുണ്ട്? കൃഷ്ണൻ, ശിവൻ, ഗണപതി. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ കൃഷ്ണനുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാള് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് വരുന്നുണ്ടോ? ഹായ് ജ്യോതി, നമസ്കാരം. കുറെ നാളായി കണ്ടിട്ട്.
ജ്യോതിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ ഒരു സിനിമാ നടിയുടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക, അങ്ങനത്തെ ജാടകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ വളരെ അധികം ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നല്ല ഭക്തിയുള്ള കുട്ടിയാണ്. ഭഗവാൻ സഹായിച്ച് നല്ലൊരു ഭാവിയും ഫ്യൂച്ചറും ഭഗവാൻ തരട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും. എനിക്ക് ജ്യോതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഈ ഒരു പ്രേമം അതെങ്ങനെ എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ് ചോദ്യം. അപ്പം ജ്യോതി, ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഈ ഒരു ഈ മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. പാവം ഒരു മനുഷ്യൻ, തിരുമേനിയാണെന്ന് തോന്നുന്നു. തിരുമേനിയല്ല, അദ്ദേഹം അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ. എനിക്ക് എപ്പം ചെന്ന് കഴിഞ്ഞാലും എനിക്ക് സഹായം ചെയ്യാനുള്ള ഒരാളാണ്. ഒരുപാട് പേരുണ്ട്, പക്ഷെ ആൾ ഓടി വരും. ഉള്ളിലുണ്ടാവും അമ്പലത്തിൻ്റെ എപ്പോഴും ഉണ്ടാവും. തിരുമേനിയും അതെ കേട്ടോ. തിരുമേനി എന്നെ കണ്ടു കഴിഞ്ഞാൽ വേഗം ആ വന്നു വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രസാദം തന്നെയാണ് എല്ലാം തന്നു കഴിഞ്ഞിട്ട് ഞാൻ പ്രസാദമൊക്കെ കിട്ടി വരും. കുറേ ഉണ്ടാവും പ്രസാദമൊക്കെ. ഞാൻ പതുക്കെ ഉമേഷ് എന്നാട്ടോ പേര്, ഉമേഷ് ചേട്ടനി ഇങ്ങനെ ഞാൻ നോക്കും. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശരി കേടാവുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി പൊതിഞ്ഞ് വലിയ നല്ല കിറ്റിലാക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരും. എന്തെങ്കിലും അമ്പലത്തിലേക്ക് ഇപ്പം നാളെ ഇപ്പോൾ ഗണപതി ഹോമത്തിന് വേണം, അല്ലെങ്കിൽ പാൽപ്പായസത്തിന് വേണം, അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഉമേശ്വരനെ വിളിച്ചിട്ട് ഭക്തിപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഉമേശ്വരനാണ്. അതിപ്പോൾ തിരുവമ്പാടിയിലേക്കെന്ന് മാത്രമല്ല കേട്ടോ, വേറെ വടക്കുന്നാഥനിലേക്ക് ആണെങ്കിലും പാറമേക്കാവിലേക്ക് ആണെങ്കിലും എല്ലാം ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിക്ക് ജ്യോതിയുടെ ആളുണ്ട്, നമ്മുടെ ആളുണ്ട്, എല്ലാം റെഡിയാക്കി തരാനായിട്ട്, എല്ലാ ദൈവങ്ങളോടും സംസാരിച്ച് എല്ലാം റെഡിയാക്കി തരാം. കണ്ടു കഴിഞ്ഞാലും എന്താ പറയാത്ത, ഇപ്പോൾ ഭഗവാനെ വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയും. സ്ലാങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങനെ സംസാരിക്കുക എപ്പോഴും. പറയും എന്ത് കാര്യത്തിനും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ഇങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും മുഖത്ത് കാണാണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒന്നും പറയണ്ട, നേരിട്ട് അങ്ങോട്ട് ചെല്ലുക, അവിടെ അങ്ങോട്ട് പറഞ്ഞോളൂ. ഇല്ലാത്ത പ്രശ്നത്തിന് പരിഹാരം എന്തായാലും അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞ് നമ്മളേക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ ഉമേഷ് ചേട്ടൻ്റെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതെ, എന്ത് ചോദ്യാ ചോദിച്ചത്? അതെന്ത് ചോദ്യം? ആ ചോദ്യത്തിന്റെ ഉത്തരം പ്രേമമൊന്നുമല്ല. അയ്യോ, ഭഗവാനോട് എനിക്ക് ഭക്തി മാത്രമേ ഉള്ളൂ, പ്രേമമൊന്നുമില്ല. അങ്ങനെ നമ്മൾക്ക് പിന്നെ എന്താ പറയാ, എല്ലാ ഭഗവാന്മാരിലും നമുക്ക് ശരിക്കും പെൺകുട്ടികൾക്ക് കുറച്ചും കൂടിയും അദ്ദേഹത്തിനോടാണല്ലോ താല്പര്യം, കുറച്ചും കൂടി ഒരു ക്യൂട്ട് ആൻഡ് ഹാൻസം. അതെ, ടാലന്റഡ്. പിന്നെ കയ്യിലിരിപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ, അതിന്റെ അല്ല. സീ, നമുക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞ് ചെലപ്പോ ആരെങ്കിലും എനിക്ക് ടി ഡി തരും. നമ്മൾ ഏത് ഭഗവാനോടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് അതേ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, ബാക്കിയുള്ളവർ കുറച്ച് ഫോർമൽ ആണ്. ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ ശിവനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് റെസ്പെക്ട് ഇട്ട് നമ്മൾ സംസാരിക്കും. ഒരു കൃഷ്ണനാകുമ്പോൾ ഫ്രണ്ട്ലി ആണ്, അത് അത്ര അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്താ പറയാ, പ്രണയമൊന്നും ഭഗവാനോടും അയ്യോ അങ്ങനെയൊന്നും ചേർത്തില്ല, ലക്ഷ്മി ദേവി എന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ കൃഷ്ണനോട് പ്രണയമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ പ്രണയം ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. അതുപോലത്തെ അതൊരു ഇതല്ലാത്ത ചോദ്യം ഞാൻ ചോദിക്കത്തില്ല. പഞ്ചര ഡയലോഗ്സ് ഒന്നും ചോദിക്കത്തില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിക്കും. ഇപ്പം ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് അഭിനയിച്ചവർ ഉണ്ണിമുകുന്ദൻ, കുഞ്ചാക്കോബോബൻ, ദുൽഖർ, ഇവരെ മൂന്ന് പേരെയും റാങ്ക് ചെയ്യാം. 1, 2, 3 അങ്ങനെ റാങ്ക് ചെയ്യാനായിട്ട് അയ്യോ അങ്ങനെ എനിക്ക് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നും മൂന്ന് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും തമാശക്കാരനാരാ? തമാശ എനിക്ക്, ഞാൻ ഈ മൂന്ന് പേരിലും ഞാൻ ഒരുപാട് കമ്പനി ആയിട്ടുള്ള ദുൽഖറിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചാക്കോശൻ്റെ അടുത്താണ്, പിന്നെയാണ് ഉണ്ണിയുടെ അടുത്ത്. പക്ഷേ ഫസ്റ്റ് ഉണ്ണി മൂന്നിന്, ആ ഉണ്ണിയുടെ കൂടെയാണ് ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ സിനിമയും ഉണ്ണി മൂന്നിൻ്റെ കൂടെ അല്ലേ? ആ ഉണ്ണിയുടെ കൂടെ ഞാൻ രണ്ട് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബോംബെ മാർഷും പിന്നെ ഒന്ന് പാതിരാമണലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ണിയായിട്ട് അങ്ങനെ ഫ്രണ്ട്ലി അങ്ങനെ ഒരു കമ്പനി ഒന്നും ഇല്ല. ഓക്കെ, ഓക്കെ, സൗന്ദര്യം ദുൽഖർ, കുഞ്ചാക്കോ, എന്റെ ഇങ്ങനെ വർദ്ധിക്കുകയാണ് കേട്ടോ. മൂന്ന് പേർക്കും മൂന്ന് പേരുടേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട് കുട്ടി. ഈ കുട്ടി സമ്മതിയതില്ല, ഞാൻ പിടി തരില്ല. അല്ല പറഞ്ഞോ, അവരാരും ഒന്നും പറയത്തില്ല. മൂന്ന് പേർക്ക് മൂന്ന് പേരുടേതായിട്ടുള്ളതല്ലേ, അവര് മൂന്ന് പേരും ഒരാളെ പോലെയല്ലോ ഒരാള്.
വേറെ വേറെ ഇപ്പൊ ചാക്കോച്ചനാണെങ്കിൽ ചോക്ലേറ്റ് ബോയ്, അങ്ങനെ നമ്മൾ പറയാം. ചാക്കോച്ചൻ ഇപ്പോഴും വന്നപ്പോഴും ചോക്ലേറ്റ് ബോയാണ്, ഇപ്പോഴും ഇത്രയും പ്രായമായിട്ട്. ഞാൻ ചാക്കോച്ചന്റെ ഇന്റർവ്യൂ എടുത്തപ്പോ ഞാൻ പറയുന്നത് അന്നത്തെ പോലെ തന്നെ, എനിക്ക് അനിയത്തി പ്രാവിലെ ചാക്കോച്ചനെ എനിക്ക് ഇഷ്ടം, ഇപ്പോഴും അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഈ പ്രായമാകാത്ത കുറച്ച് പേരാണെന്ന് തോന്നുന്നു. അല്ല, മമ്മൂക്ക അത് കഴിഞ്ഞ് നേരിട്ട് കണ്ടു? പിന്നെ കണ്ടിരുന്നു, കണ്ടിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയായിട്ട് മോശമില്ലാത്തൊരു നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇനിയും അഭിനയിക്കാൻ പ്രൊജക്ട്സ് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊരു ഒരെണ്ണം വന്നതായിരുന്നു, പക്ഷേ ലൈഫ് ഓഫ് ജോസിറ്റിയുടെ ഡേറ്റ് ക്ലാഷ് ആയിട്ട് അങ്ങനെ അത് പോയി. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. പിന്നെ എന്താ, നമുക്കുള്ളത് നമുക്ക് വരുന്നേ. അങ്ങനെ ഞാൻ പക്ഷെ മമ്മൂക്കേൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ പറഞ്ഞു, മിക്ക എന്നെ ഒന്ന് നായികയായിട്ട് വെക്കുക, നീ ദുൽഖറിനോട് അഭിനയിച്ചു നിന്നെ ഞാൻ വെക്കില്ല. അയ്യോ, മോൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിട്ട് മോശമല്ലേ? ഞാൻ പറഞ്ഞു, ഇക്ക വേണമെങ്കിൽ എന്നെ വെച്ചോ, രണ്ടു വർഷം കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ചുമ്മാ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇക്ക എന്നും ഇരിക്കൂലേ, നമ്മളൊക്കെ ഒരു പീരീഡ് കഴിഞ്ഞ് അങ്ങ് പോകും. അതൊരു സത്യമായിട്ട് നായികമാർക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പെട്ടെന്ന് വരും. ഇപ്പൊ ഇപ്പം മലയാളത്തിൽ നായികമാർക്ക് എക്സ്പയറി ഡേറ്റ് ഒന്നല്ല, ഒരു സിനിമ അത്ര, ഒരു സിനിമ മാക്സിമം രണ്ട് സിനിമ. അതിൽ കൂടെ സത്യം പറഞ്ഞാല് ഇപ്പം നായികമാരായിട്ട് വരുന്ന പല ആൾക്കാരെയും എനിക്ക് അറിയത്ത് പോലും ഇല്ല. എല്ലാ സിനിമയിലും പുതിയ കുട്ടി, ഇതേതാ കുട്ടി, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഓണസ്റ്റ്ലി ഈ ഒരു ജ്യോതിക്ക് കമ്പാരിറ്റീവ്ലി കുറേയും കൂടെ നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഈ ഒത്തിരി സിനിമകൾ ചെയ്യുന്നവരെക്കാട്ടിലും കൂടുതൽ. പല സിനിമയിലും ഞാൻ എങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ സിനിമയിൽ നായികയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? സൈഡിൽ അവിടെ വന്ന് നിന്നിട്ട് പോകും, വിഷമം കൂടെ തോന്നും. പക്ഷേ ഒരു പോയിന്റിൽ നായികമാര് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം സംവൃത സുനിൽ വരെ അങ്ങനെ തന്നെ പറയും, ശരിക്കും അതുവരെ നായികമാരൊക്കെ ഭയങ്കര എല്ലാത്തിലും ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴത്തെ കഥ സിനിമയിൽ ആ നായിക എടുത്ത് മാറ്റി, നായികമാരെയും വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, പേരിന് വേണ്ടിട്ട് കുറച്ച് പാട്ട്, പാട്ടിന് സോങ് ഷൂട്ട് ചെയ്യാൻ നേരത്തെ നായിക വേണം, കുറച്ച് ഡാൻസ് ഒക്കെ, പിന്നെ എന്തെങ്കിലും ഒരു എന്താ പറയാ, ലവ് സീൻസ് എന്തെങ്കിലും ഒന്ന് രണ്ടതിന് വേണ്ടിട്ട്, പേരിന് നായിക ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. അതുപോലൊക്കെ നോക്കിയാണ് ജ്യോതി സെലക്ട് ചെയ്യുന്ന സിനിമ? ഞാൻ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ, എന്തെങ്കിലും വർക്ക് മീൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണ്ട. സിനിമകൾ റിജക്ട് ചെയ്തിട്ടുണ്ടോ? റിജക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ടോ അതോ മറ്റോ? അല്ല, ഞാൻ ഉണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാ ഇല്ലാത്ത സിനിമകളിൽ പോയി നിന്നിട്ട് കാര്യമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലത് കഥ കേൾക്കുമ്പം സഹിക്കില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ജ്യോതിയോട് പറഞ്ഞു, ജ്യോതി ഇങ്ങനെ ഒരു കഥയുണ്ട്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര പ്രേമം, പക്ഷേ അതിനുശേഷം അവരുടെ വീട്ടുകാരെ എതിർക്കുന്നു, അവർ പിരിഞ്ഞു പോകുന്നു. ഇതാണ് കഥ. ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല, ഇത് നമ്മളൊരു 100 പ്രാവശ്യം കേട്ട കഥയാണ്. ജ്യോതി എന്നെ എങ്ങനെ ഒഴിവാക്കും പറ, എന്നോട് പറ ഞാൻ പറയാം. ജ്യോതി പ്ലീസ്, ജ്യോതി തന്നെ എൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം. ഇപ്പൊ നന്ദിനിയായിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും, വേണ്ട ഞാൻ ഇത് ചെയ്യൂല. ചിലപ്പോ ഞാൻ പറയും, ഇത് ഞാൻ ചെയ്യുന്നേക്കാൾ കൂടുതൽ നന്നായിരിക്കുന്നത് ഇന്നാൽ ചെയ്താലായിരിക്കും, അങ്ങനെ ആയിരിക്കില്ലേ, നോക്കി നോക്കൂ, അങ്ങനെയല്ലേ എന്നൊക്കെ പറയും. ചിലത് ഞാൻ പറയാം, ചേട്ടാ എനിക്കത് ഇഷ്ടമായില്ല, ഇഷ്ടമായില്ല എന്ന് പറയാനാണ് വിഷമം മറ്റുള്ളവരുടെ അടുത്ത്. അപ്പൊ ഈസി ആയിട്ട് പറയും, ചേട്ടാ നമുക്ക് അടുത്ത വർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാം, അതിലെന്തെല്ലാം അറിയാൻ പറ്റും അവർക്ക്. അങ്ങനെയാണ് മിക്കതും ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരെ വിളിക്കാൻ പറ്റും? എന്തിനു ഫ്രണ്ട്സ്, ആസ് ഫ്രണ്ട്സ്, ജ്യോതിയുടെ പേഴ്സണൽ ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിൽ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ ഒരു നല്ല ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിയ നല്ലൊരു ഫ്രണ്ടാണ്. മിയായിട്ട് മോശമില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല? അല്ല, വർക്ക് ചെയ്യണ്ടല്ലോ നമ്മള്. ഇപ്പൊ പിന്നെ പിന്നെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോ എല്ലാവരും കാണുമ്പോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അനുമോളെയും ജ്യോതിയും തമ്മിൽ തിരിഞ്ഞു പോവായിരുന്നു. ഒരുപാട് പേര് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ക്ലിയർ ആയി. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ജ്യോതിയെ കാണാനായിട്ട്. അവിടെ അവിടെ ഹായ് ജ്യോതി, എന്റെ പേര് സിദ്ധ, ജ്യോതിയുടെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ ഫ്ലാറ്റ്മേറ്റ്സ് ആണ്, എല്ലാ ദിവസവും കാണും, വർത്തമാനം പറയും, പുറത്തേക്ക് പോവും, അതുപോലെ വളരെ നല്ല സുഹൃത്താണ്. ഇതുവരെ അവൾ സ്റ്റാർട്ട് ചെയ്ത ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ. ജ്യോതി, എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ ചോദ്യമായിട്ടൊന്നും എനിക്ക് ചോദിക്കാനില്ല,
എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടൊരു മെമ്മറി വരുന്നത് നമ്മള് കൽപ്പാത്തി തേരിനെ പോയതാണ്. അന്ന് നമ്മള് പോയതും അവിടെ തേര് വലിച്ചതും അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പാണ് അത് പോയി കുറെ ഓടി, പിന്നെ അവിടെ ആഗ്രഹാർത്തിലെ ഫുഡ് കണ്ടപ്പോൾ നിനക്ക് ചിരി വന്നത്, അങ്ങനെ കുറെ ഓർമ്മകളുണ്ട്. പിന്നെ നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്തത്, നവഗ്രഹങ്ങളുടെ അമ്പലം അങ്ങനെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മ നിനക്ക് എങ്ങനെയായിരുന്നു, നമുക്ക് ഓവർനൈറ്റ് ഉണ്ടായിരുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് മാത്രം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മള് നോണ്ണയാട്ടോ പറഞ്ഞത്, എൻ്റെ എല്ലാ സിനിമയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് സിദ്ധയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ വീട്ടിനകത്ത് കാണില്ല, എപ്പോഴും പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ സമയം കിട്ടിയാൽ അങ്ങനെ നടക്കണം, എല്ലായിടത്തും എനിക്ക് കറങ്ങി കറങ്ങി. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരിക്കും, എൻ്റെ സിനിമയ്ക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. സാധനം അമ്മ ചെന്നിട്ട് ചീത്ത പറയും, നീ സിനിമ കണ്ടോ? അപ്പൊ ഇല്ല, ജ്യോതിയുടെ അമ്മ. എൻ്റെ അമ്മ ചെന്നിട്ട്, അയ്യോ ഇവര് ഭയങ്കര അമ്മ മക്കൾ ബന്ധമാണ്. അപ്പൊ ചെന്നിട്ട് ചീത്ത വിളിക്കും, ബാൻറ്റി ഞാൻ പോവാന്നിട്ട് അങ്ങനെ പോയി കാണും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അത് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ പറയാം. എന്നിട്ടാണ് എല്ലാം ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട്. പക്ഷേ അങ്ങനെ പറയട്ടെ, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞ എന്തായാലും നല്ല ഫ്രണ്ടാണ്, അതും പറയണമല്ലോ. നല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, വളരെ കുറച്ച് ഫ്രണ്ട്സ്. ഒരു അശ്വതി ഉണ്ട്, പിന്നെ സിദ്ധ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരെ എനിക്കുള്ളൂ. അപ്പൊ ഇപ്പം താമസിച്ച് എന്തോ കോളേജ് ടൈമിൽ ഒരുമിച്ചായിരുന്നു? ഇല്ല, ഞങ്ങള് ഞാൻ ഫ്ലാറ്റ് നമ്പർ ബി ആണെങ്കിൽ ഇവള് ഓപ്പോസിറ്റ് ഫ്ലാറ്റ് ഡി. ഒരേ ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതല്ലേ ഇപ്പോഴോ? ഇപ്പോ ഓ ഇപ്പോഴത്തേനോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ്, ഞങ്ങളൊരു രണ്ടു വർഷമായിട്ട് ഇപ്പൊ നൈബേഴ്സ് ആണ്. രണ്ടു വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ശരിക്കും, പക്ഷെ അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. സിദ്ധയുടെ കൂടെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ഒരിക്കലും വയ്യാതിരുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം കാസർഗോഡ് വരെ എത്തണ്ടേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുകിൽ ട്രെയിനിന് പോകണം ഇല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞിട്ട്, സിദ്ധയാണ് എൻ്റെ കൂടെ ഫസ്റ്റ് ഷെഡ്യൂളിന് ഷൂട്ടിന് വന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു ലൊക്കേഷനിൽ വരുന്നത്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇനി എങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാൻ നിൽക്കും, ഇവർ വെറുതെ ഇരിക്കണ്ടേ? അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് നല്ല എൻജോയ് ചെയ്തു, എല്ലാവരും കമ്പനി ആയിട്ടേ ഒറ്റ ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് വർക്ക് ചെയ്ത് ഞാൻ തിരിച്ച് പോണ സമയത്ത് മേക്കപ്പിന്റെ ചേട്ടന്മാരൊക്കെ ബായ് സിദ്ധാന്ന്, ഞാനിങ്ങനെ നോക്കിട്ട് എന്നോട് ആരും ബായ് പറയുന്നില്ല, അത്രയും ഭയങ്കര പെട്ടെന്ന് എല്ലാവരുമായിട്ടും കമ്പനി ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് സിദ്ധ. പിന്നെ അവള് പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും ക്ലിയർ ആയില്ല. ജ്യോതി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം കൽപ്പാത്തി രഥോത്സവം ഭയങ്കര ഫേമസ് ആണ്, അപ്പൊ നമ്മളുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു വരൂ, തേരിന് വരൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാനും സിദ്ധയെ വിളിച്ചു, ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നവരാത്രി അല്ല, നവരാത്രി കഴിഞ്ഞിട്ട് ഇപ്പം ഈ നവംബറിൽ വരുന്നതാണ് അത് രഥോത്സവം, ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഒരു കോമഡി ആയിരുന്നു, ഫുള്ള് രഥം. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ട്, രഥം വലിക്കണം. ഞങ്ങളെല്ലാം രഥം വലിക്കാൻ പോയി, ചെരുപ്പ് ഒരു വഴിക്ക്, ഷോള ഒരു വഴിക്ക്, നല്ല തിരക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഒരു ആളുടെ ഒരു ബ്രാഹ്മിൻ ഫാമിലിയുടെ ഇവിടെയാണ് ചെന്നിരുന്നത്. ഞങ്ങളാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് വയ്യാതായിട്ട് വിശന്ന് ചെന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം ചോറ് വിളമ്പും എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കണത്. ചോറിന് ഓരോ ഓരോ ഉണ്ടാണ് അതിനകത്ത് വെച്ചത്. ചോറിൻ്റെ ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും? അതെന്തായിരുന്നു, റവ കൊണ്ടോ അരിപ്പൊടി കൊണ്ടോ എന്തോ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടകളായിരുന്നു അത്. ഇങ്ങനെ ഫുൾ ഫുൾ അമ്മയോട് ചോദിച്ചാൽ കറക്റ്റ് അറിയുമ്പോട്ട് എനിക്ക് ഓർമ്മയില്ല. മൂന്നുണ്ട വെച്ചു, വെച്ച് കഴിഞ്ഞപ്പോ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കുറച്ച് ചട്നി അപ്പുറത്ത് ഒഴിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ കഴിക്കണ്ടെന്ന് അറിയണ്ടേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്ന ഫുൾ കോമഡി ആയിരുന്നു. ചിരിച്ച് പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഇതെല്ലാം കേൾക്കുമ്പോ എനിക്ക് തോന്നും ഭയങ്കര ഫൂഡിയാന്ന്. ഭക്ഷണം ഒത്തിരി ഇഷ്ടല്ലേ? ഇന്നത്തെ എനിക്ക് തോന്നുന്നില്ല ഗെറ്റ് ചാറ്റിന്റെ ഒരു എപ്പിസോഡിലും ഭക്ഷണത്തെ പറ്റിയിട്ട് ഇത്രയും പ്രാവശ്യം എടുത്തെടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന്. ഭയങ്കര ഇഷ്ടാ എന്ത് ഫുഡും, അത് അങ്ങനെ ഇന്നതൊന്നും. കുക്കിങ്ങും കുക്കിംഗ് കുക്കിംഗ് നോൺ വെജ് കഴിക്കും, പിന്നെ നോൺ വെജും കഴിക്കും. നോൺ വെജും കഴിക്കും ഞാൻ എല്ലാം, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. എന്താണ് ജ്യോതിയുടെ സ്പെഷ്യാലിറ്റി? എന്താ സ്പെഷ്യൽ? ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കാം പഴംപൊരി. പഴംപൊരി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. പിന്നെ എനിക്ക് ചിക്കൻ കറി ഒക്കെ വെക്കാൻ അറിയാം, ഞാൻ വെക്കാറുമുണ്ട്. അമ്മ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പം ഇതൊക്കെ സത്യമാണോന്നും ഇതൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നും ഉള്ളത് നമുക്കറിയത്തില്ല. ജ്യോതി ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ട് അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് വരൂ, ഒരു ദിവസം വരുന്നുണ്ട്, ഉറപ്പായിട്ടും വരുന്നുണ്ട്. അഡ്രസ്സ് ഇപ്പൊ പറയണ്ട. ഓക്കെ, ചിലപ്പോ ഒരു ജാഥയായിട്ട് എല്ലാരും കൂടെ വന്നെന്നിരിക്കും. അഭിനയ പാഠം ഇനി
ഇങ്ങേക്ക് വയ്യ, എല്ലാം എല്ലാം ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്യാണ്. അതെ, ഇത് നമ്മൾ ടെസ്റ്റോട് ഗെറ്റ്സ് എ ചാറ്റ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഒരു ഗെയിം ഷോ ഫീൽ ഇല്ലേ. പക്ഷേ അത്രയ്ക്ക് ഗെയിം ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ഗെയിം ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 100 മാർക്കിന്റെ ഒരു പരിപാടി, 50 മാർക്ക് കിട്ടി. ഇനി 50 മാർക്കും കൂടെ നമ്മൾ നേടിയെടുക്കണം. ജ്യോതി കൊണ്ട് സാധിക്കും. ജ്യോതി വെറുതെ അഭിനയിച്ചാൽ മാത്രം മതി. പിന്നെ ജ്യോതി ആക്ച്വലി ത്രൂ ഔട്ട് എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ അഭിനയിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടബ് സ്മാഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു തവണ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാതെ വ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വ്യൂസ് കൂട്ടാൻ പോവാണ്. ഓക്കെ, നല്ല അടിപൊളി ഒരു ടബ് സ്മാഷ് ജ്യോതി ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മള് കേൾപ്പിക്കും, പിന്നെ 3 ടേക്ക് ഉണ്ട്. ഈ 3 ടേക്കിലും ആദ്യത്തെ ടേക്കിൽ ശരിയാകുകയാണെങ്കിൽ 50 പോയിന്റ് കിട്ടും, രണ്ടാമത്തേതാണെങ്കിൽ 30, മൂന്നാമത്തേതാണെങ്കിൽ 10, നാലാമത്തെ ആണെങ്കിൽ 0. ഓക്കെ, ഇതിൽ രണ്ടാൾ വരണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യണം. യെസ് യെസ് യെസ്, പിന്നെ അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിന് മുമ്പ് 3 ടേക്കിൽ കൂടുതൽ ഞാൻ പോകാറില്ല എന്ന് പറഞ്ഞിരുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, പട്ടി കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ, ഇനിയെങ്കിലും എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാണ് ഏറ്റവും വരുന്നത്. ഇതാണോ ഞാൻ പറയുന്നത്? ലക്ഷ്മിക്കുട്ടി, മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുൻപിലാണ് വെട്ടുകൊണ്ട് വീണത്. ആള് പറയുന്ന പോലെ ഞാൻ പറയണമെന്നൊന്നുമില്ലല്ലോ. ഇല്ല, ലക്ഷ്മിക്കുട്ടി സ്വന്തമായിട്ട് എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞാൽ മതി. അയ്യോ, എനിക്ക് ചിരി വരും. മറക്കണോ? ഞാൻ എന്താ മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുൻപിലാ വെട്ടുകൊണ്ട് വീണത്. നോക്കട്ടെ, എന്റെ കൺമുൻപിലാ വെട്ടുകൊണ്ട് വീണത്. ഓർക്കുന്നുണ്ടോ ഡയലോഗ് വേണമെന്ന് പറഞ്ഞു നോക്കിയോ? അതെ, ഹലോ പറഞ്ഞോ. ക്യാരക്ടറിൽ ഇപ്പോഴേ ഇപ്പോഴേ കയറരുത്, മറപ്പിക്കല്ലേ. മറപ്പിക്കല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ആക്ഷൻ പറയും കേട്ടോ. ടേക്ക് 1 പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ടേക്ക് 1 ആക്ഷൻ. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാണ് ഏറ്റവും കൊണ്ട് വരുന്നത്. സോറി, ഡയലോഗ് തപ്പിട്ട് എനിക്ക് എനിക്ക് ആ ഡയലോഗ് ഡെലിവറി കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിന്ന് വെള്ളം നിറഞ്ഞു പോയി. പക്ഷേ ജ്യോതിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴത്തേക്ക് ചെറുതായിട്ട് എനിക്കൊരു പുഞ്ചി വന്നു എന്ന് എനിക്കൊരു ഡൗട്ട്. ചിരിക്കാൻ പാടില്ല, ഒന്നും എടുക്കാം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാണ് ഏറ്റവും കൊണ്ട് വരുന്നത്. എപ്പോഴെങ്കിലും 100 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടോ പറഞ്ഞാൽ മതി. ഇല്ല, ഇതിൽ കിട്ടിയിട്ടുണ്ടോന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ 100 മാർക്ക് മേടിച്ച് ജ്യോതി കൃഷ്ണ ഇങ്ങനെ പറന്നുയരുകയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ആരുടെ കൂടെ അടുത്ത് അഭിനയിക്കേണ്ട പറയും? എനിക്കോ? എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് നല്ല സിനിമ വന്നാൽ മതി, നല്ല സിനിമ ചെയ്യാം. എന്നാലും ഇല്ല, ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം. ആ, ഞാൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പൃഥ്വിരാജിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ നിവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള സിനിമകൾ വരും. ഏത് ഇതാ ഏത് റോളാണ് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളത്? അങ്ങനെയില്ല, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല റോളായിരിക്കണം. അങ്ങനെ മീൻസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചെയ്യാനുണ്ടാവണം, വർക്ക് ചെയ്യാനുണ്ടാവണ്ടേ നമുക്ക്. വെരി ട്രൂ. അപ്പോൾ ജ്യോതിയുടെ ഇഷ്ടപ്രകാരം 100-ൽ 100 മാർക്ക് മേടിച്ചത് ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും ലാലേട്ടൻ, നിവിൻ പോളി, പൃഥ്വിരാജ് ഇവർ 3 പേരും ഇങ്ങോട്ട് വരും. അല്ല, ഇവരുടെ പ്രൊജക്ട്സ് ഇങ്ങോട്ട് വരും. ഇവരുടെ പ്രൊജക്ട്സ് വരും. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ്, ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ തകർപ്പൻ ക്യാരക്ടേഴ്സ് കേട്ടോ. അങ്ങനെ ഒരു വിഷമം വേണ്ട. ഇടയ്ക്ക് വർഷത്തിലൊരിക്കലും ഒരു സിനിമ ചെയ്താലും
അത് അടിപൊളിയായിട്ട് ചെയ്യണം. അവർക്കെന്നെ കണ്ടില്ല, ഒരു സിനിമയും ചെയ്യത്തുള്ളൂ. അതാ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ക്യാരക്ടർ റോൾ ആയിട്ട് ചെയ്തു പോകേണ്ടി വരും. ജ്യോതി പക്ഷെ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ എന്താ ചെയ്യ, വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷർ വന്നോണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ നിക്കണ്ട, നീ കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിചാരിക്കും ഇവളിങ്ങനെ ചോദിച്ചു. ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത്രയും വലിയ കലാകാരികളെ ഒന്നും കല്യാണം കഴിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും പറിച്ചുകൊണ്ട് പോകരുതെന്ന് ഞാൻ അമ്മയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു മൂന്നാലഞ്ച് വർഷം കൂടെ കുട്ടിക്ക് കൊടുക്കും ഇല്ലേ, പോരെ മൂന്നാലഞ്ച് വർഷം പോരെ, അതിനുള്ളിൽ എല്ലാം ആയിക്കോളും. അപ്പോ ജ്യോതി, ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിൽ ഒത്തിരി 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 സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജ്യോതി ഭയങ്കര അടിപൊളി കമ്പനിയാണ്, പിന്നെ നല്ല സ്പോട്ടാണ്, എല്ലാത്തിനും എല്ലാത്തിനും റെഡിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ആ അഭിനയത്തിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതെല്ലാം ഇനി നല്ല അല്ല, അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഞാൻ എണീറ്റോളാം. ഓക്കെ, പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ടെ കുറച്ച് കലാപരിപാടികൾ. അയ്യോ ഇനിയും ഉണ്ടോ? തീർന്നു. അതെയോ? അല്ല, ഇനി എന്തെങ്കിലും എനിക്ക് പറ്റാത്ത പണിയാണോ എന്നാണ് സംശയം. എനിക്ക് വിഷമമായി. ഇനി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ജ്യോതി, ഗെറ്റ് സെറ്റ് ചാറ്റിന് വേണ്ടി ഓട്ടോഗ്രാഫ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പരിപാടിയുടെ ഇതിലേക്ക് എഴുതി വെക്കുക. പഴയതും ഈ കോപ്പി അടിക്കാൻ പാടില്ല, കോപ്പി അടിക്കാൻ പാടില്ല. ഇതിന്റെ ഇത് എഴുതിയാ മതിയോ? എന്നെ പറ്റി വേണമെങ്കിൽ എഴുതാം, ഞാൻ സംഭവമാണ്. അല്ലെങ്കിൽ പരിപാടിയെ പറ്റിട്ട് പൊതുവായിട്ട് എഴുതാം. ഞാൻ നോണ പറയില് നിർത്തി കൂട്ടി. ആ ബുക്കിംഗ് എന്തപ്പോ എഴുതണ്ടേന്നാ ഞാൻ ആലോചിക്കണേ. എന്താ ഗെറ്റ്സെറ്റ് എന്ന് പറയുന്ന ഈ വിശ്വവിഖ്യാതമായ അതിഗംഭീരമായ പരിപാടി ഞാൻ എഴുതിക്കോളാം. അല്ല, എന്താ ഒരു ഫോർമാറ്റ് ഞാൻ നോക്കട്ടെ, ആരെങ്കിലും ഒത്തിരി ഇങ്ങനെയൊക്കെ അല്ലേ. അല്ല അല്ല, എനിക്ക് അറിയാനാ ഞാൻ എന്താ എഴുതണേന്നുള്ളത്. വേണ്ട, സ്വന്തമായിട്ട് എഴുതിയാ മതി. ഒരിക്കലും കള്ളം പറയാത്ത ജ്യോതി എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, കള്ളം പറയില്ല, കള്ളം പറയുന്ന നിർത്തി എന്ന് നേരത്തെ പറഞ്ഞു. നന്ദിനിക്കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ കാട്ടിൽ ഇളയതാണേലും എന്നെ കുട്ടി എന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ഒരുപാട് നേരം സന്തോഷിപ്പിച്ചതിന് നന്ദി. എന്റെ എല്ലാവിധ ആശംസകളും ജ്യോതി കൃഷ്ണ. ഒപ്പ് ഒപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ ഒപ്പ് പോകുന്നേ, പുറത്തു പോകുന്നേ, ചെക്ക് ബുക്കിൽ എഴുതി. ചെക്ക് ബുക്കിലൊക്കെ ഇതൊക്കെ തന്നെയാ പോണത്. അപ്പോ ഇനി 100-ൽ 100 മാർക്ക് മേടിച്ച കുട്ടിക്ക് സമ്മാനം തരട്ടെ. വിത്ത് പഴംപുരി, ഒരു കിവിയും കൂടെ. കിവി എന്താണേലും ഞാൻ കൊണ്ടുവരാം. ആരും കാണണ്ട. Get set chat.